ഒരു കച്ചവടക്കാരന്റെ സ്വപ്നം പൂർത്തിയാക്കാൻ ചില സ്വപ്നജീവികൾ ഒത്തുകൂടി. ഭൗതികലോകത്തെ സുഖലോലുപത കിനാവ് കണ്ട അവരുടെ സ്വപ്നങ്ങൾ സ്വപ്നനഗരിയിൽ തകർന്നടിഞ്ഞു. ഇതായിരുന്നു അവർ കണ്ണം പൂർത്തി. ഈ സ്വപ്നം അനന്തമായി നീണ്ടു. എത്രയോ ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ അതിനുവേണ്ടി ചിലവഴിച്ചു. ചിന്തിക്കുന്തോറും ആധി കൂടി. ഈ പ്രൊജക്ട് എങ്ങനെ വിജയിപ്പിക്കും? ഈ പുതിയ നഗരം പണിയുമ്പോൾ അതെങ്ങനെ സ്വീകാര്യമാക്കും? അവിടേക്ക് എങ്ങനെ ബിസിനസ് ഗ്രൂപ്പുകളെ എത്തിക്കും? ജനങ്ങൾ അവിടേക്ക് ഒഴുകിയെത്തുമെന്ന് വിശ്വസിക്കപ്പെടാൻ എന്തുണ്ട് ന്യായം? അതിനായി ആസൂത്രണങ്ങൾ നടന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി പണിയാം. പുതിയ നഗരത്തിലേക്ക് വിശ്വാസികളെ ആകർഷിക്കാം. അതൊരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാം. അതിനുള്ള അനന്തമായ സാധ്യതയും സ്വപ്നം കണ്ടു. ഏറ്റവും നിഗൂഢമായി ഈ തീർത്ഥാടന ടൂറിസം സ്വപ്നമണ്ഡലത്തിൽ വികാസം പ്രാപിക്കുകയായിരുന്നു. കൊച്ചു കൊച്ചു തരികിടകൾ ചെയ്ത് ശീലിച്ച അവർ കടുംകൈക്ക് തന്നെ അവസാനം മുതിർന്നു. ആ ആറു പേർ ഇവിടെ അവരുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരുപാട് സംഗതികൾ ഒപ്പിച്ചു. ഏറ്റവും ആദ്യം അമാനത്ത് ട്രസ്റ്റായിരുന്നു. കണ്ടമാന ആളുകളിൽ നിന്ന് കോടാനുപോലെ രൂപ പിരിച്ച് പറമ്പ് കച്ചവടം. അങ്ങനെ അവരുദ്ദേശ പണയല്ല ആയപ്പോ അതിന്റെ പ്രധാന നടത്തിപ്പുകാർ ഭ്രാന്ത് നടിച്ചു. അങ്ങനെ ആ കാശ് വിട്ടവരൊക്കെ അവരൊക്കെ ആ വിഷയത്തിൽ പരാജയപ്പെട്ട് കാശ് തിരിച്ചു കിട്ടാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. ഒരു നയാ പൈസ പോലും കിട്ടിയില്ല. പിന്നീട് വന്നത് ക്രസന്റ് സിമെന്റാണ്. നമുക്കറിയാമോ, തമിഴ്നാടുമല്ല കേരളവുമല്ല, ഇത് രണ്ടിന്റെയും ഇടയ്ക്കുള്ള ഒരു അയറാഫിൽ രണ്ടിന്റെ നിയമങ്ങളെയും വെട്ടിച്ചുകൊണ്ട് ഉണ്ടാക്കിയതാണ് ആ ക്രസന്റ് സിമെന്റ് ഫാക്ടറി. അതിലും ഒരുപാട് കാശി സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരിൽ നിന്ന് വന്നു. ഇതാ നിങ്ങളെ പള്ളിക്ക് പ്രത്യേക കൺസൾട്ട് തരാം എന്ന് പറഞ്ഞ് അങ്ങനെ ഫാക്ടറി ഉണ്ടാക്കി. കുറച്ചു കാലം കഴിഞ്ഞ് വിചാരിച്ച സംഖ്യ നേടിയപ്പോൾ അത് പൊളിഞ്ഞു. പിന്നീട് വന്ന് ഡെന്റൽ മെഡിക്കൽ കോളേജ്, പല്ല് സുന്നികളുടെ എല്ലാവരുടെയും പല്ല് നന്നാക്കാൻ ഉള്ള ഒരു പരിപാടി, അതും മുങ്ങി. പിന്നെ 92 കുവൈത്ത് കരാർ വന്നു. അത് പണം പിരിക്കാനുള്ള സംവിധാനം തന്നെയായിരുന്നു. സുന്നത്ത് ജമാഅത്തിന് അതിന്റെ ഒന്നാമത്തെ കരാർ മുതൽക്ക് അവസാനത്തെ കരാർ വരെ സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സ്വീകാര്യമല്ലാത്തതാണ്. പിന്നീട് വന്ന് അബ്ദുന്നൂർ പ്രസ്ഥാനം. ഓരോന്നോരോന്ന് കഴിയുമ്പോൾ ജനങ്ങളത് മറക്കുകയാണ്. അങ്ങനെ അബ്ദുന്നൂർ പ്രസ്ഥാനം വന്ന് 100,000 കൊടുത്താൽ 5,000 രൂപ റെഡി. അങ്ങനെ ഇഷ്ടം പോലെ പണമായി. അപ്പൊ ഓരോ കാർഡ് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുക. ഇത് മൊബൈൽ സംവിധാനമാണ്, പുതിയ പുതിയ കാർഡ്. അങ്ങനെ എത്ര കോടാനുകോടി രൂപ പിരിച്ചു. അവസാനം അവർ വിചാരിച്ച പരിപാടികളൊക്കെ ഇനി ഇതുമായി മുന്നോട്ട് പോയാൽ ബുദ്ധിമുട്ടാണ് എന്ന് കണ്ടപ്പോൾ അന്നത്തെ ഭരണസ്വാധീനം ഉപയോഗിച്ച് കുറച്ച് കള്ളനോട്ടുകളെല്ലാം പോലീസിന്റെ കയ്യിൽ കൊടുത്ത് ഇതൊക്കെയാണുള്ളതെന്ന് പറഞ്ഞു. നല്ല നോട്ടുമായി അവർ പോയി. ഇപ്പോൾ അതിന് നേതൃത്വം നൽകിയ ആള് അബുദാബി ഷെയ്ഖ് സായിദ് പാലസിൽ, രാജാവിന്റെ പാലസിൽ അവിടെ സുഖമായി ഫാമിലി ചെയ്ത് ജീവിക്കാൻ അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഗ്രൂപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പാലസ് ഷെയ്ഖ് പാലസിലാകുമ്പോൾ പോലീസോ ഇന്റലിജൻസോ ഒന്നും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലൂല. ഇതെല്ലാം കഴിഞ്ഞ ശേഷമാണ് അത് ജനങ്ങൾ ഇങ്ങനെ മറന്നു വരികയാണ്. അപ്പോഴാണ് മുടി. ഇതാണ് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. ഇങ്ങനെ പല രൂപത്തിലും വരുമ്പോൾ തിരുകേശമായാലും എന്ത് പേരായാലും ശരി, അതിന്റെ ബാക്ക് ഫയൽ നോക്കണം. ആ ടീം വർക്ക്, 4-5 ഉസ്താദുമാരും അവരുടെ ശിഷ്യന്മാരും അവരാ കോർപ്പറേറ്റുകളായിട്ട് ചെയ്യാം. അപ്പൊ പറഞ്ഞുതരാം ആരായിരുന്നു ഇവിടുത്തെ തട്ടിപ്പിന്റെ നേതാവ്. പറയും 100. ക്രസന്റ് സിമന്റ് തട്ടിപ്പിന്റെ നേതാവ് ആരായിരുന്നു? പന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, അയാളേനു എന്റെ ആള് അല്ലെ. കമാലിയ മെഡിക്കൽ കോളേജ് തട്ടിപ്പിന്റെ ആളാരായിരുന്നു? സാക്ഷാൽ എപി അബൂക്കർ മുസ്ലിയാർ. ഇനി ഇങ്ങനെ ഓരോ സ്ഥലത്തുള്ള തട്ടിപ്പ് പരിശോധിച്ചോളൂ. അതിന്റെയൊക്കെ നേതാക്കന്മാർ അന്നിവിടെ പ്രഖ്യാപന സമ്മേളനത്തിൽ കൂടിയിട്ടുണ്ട്. ഇതൊക്കെ പരസ്പരം കൊടുത്തും വാങ്ങുകയുമുള്ളൊരു ഇടപാടാ.
ഓഫീസിൽ ഫുൾ ടൈം, അതിന്റെ അണ്ടർഗ്രൗണ്ടിലെ ബെഡ്റൂമിൽ ആഴ്ചയിൽ 3 ദിവസം അല്ലെങ്കിൽ 2 ദിവസം. മൂപ്പര ഭാഷയിൽ പറഞ്ഞാൽ ഹെലികോപ്റ്ററിൽ പോയാലും എത്താത്ത മനുഷ്യൻ ഈ കുറ്റിപ്പുറത്ത് എന്തോ ഒലക്കക്ക് വന്നുകൂടുക. ഭാഷ കുറച്ച് കടുത്തു പോണ്ടില്ലേ, എന്താ പിന്നെ ഇതിന് പറയേണ്ടത് അല്ലേ? സ്മെൽ സക്കാഫി സ്ട്രോങ് ആകുന്നുണ്ടെന്നാ പരാതി. തെറി പറയുന്നത് തെറിയൊന്നല്ല, അതൊന്നല്ല പറയാ പറയേണ്ടത്, ഇതുമല്ല. ഈ സാധാരണക്കാരന്റെ ഇടയിൽ കൂടി ഒന്ന് പോയി നോക്കാം, എന്റെ മാനവികതയായിട്ട് കേക്കാം അല്ലേ. നമുക്ക് തെറി എഴുതി പഠിക്കണം പറയണമെങ്കിൽ. ഈ സാധാരണക്കാരന്റെ മുമ്പിലൂടെ പോയി നോക്ക്. ഞാൻ ചോദിക്കട്ടെ, ഈ തട്ടിപ്പിന് വിധേയരായി ജീവിതം വഴിമുട്ടിയപ്പോൾ കഴുത്തിൽ കയറിട്ട സഹോദരന്മാരില്ലേ, ഹൃദയാഘാതം സംഭവിച്ച് മരണപ്പെട്ടവരില്ലേ, വിവാഹബന്ധം മോചിപ്പിക്കപ്പെട്ട പെൺകുട്ടികളില്ലേ, പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് നിശ്ചയിക്കപ്പെട്ട പണം ലാഭം നൽകാമെന്ന് പറഞ്ഞ് അവരെ വ്യാമോഹിപ്പിച്ച് വാങ്ങിയിട്ട് വിവാഹം മുടങ്ങിക്കിടക്കുന്ന പെങ്ങന്മാർ നമുക്കില്ലേ, കിടപ്പാടം നഷ്ടപ്പെട്ട സഹോദരന്മാർ നമുക്കില്ലേ, ഇവരൊന്നും മനുഷ്യരല്ലേ? ഇവർക്കുള്ള വിഷമൊന്നും മനുഷ്യന്റെ വിഷമല്ലേ? ഇവർക്കുള്ള ദുഃഖമൊന്നും മനുഷ്യന്റെ ദുഃഖമല്ലേ? എന്ത് മാനവികത നിങ്ങൾക്ക് പറയാനുള്ളത്? കുറ്റിപ്പുറത്ത് പറയ, ഇവിടെ പ്രസംഗിച്ച് ഓരോരുത്തരും ഇവരിൽ നിന്ന് പണം വാങ്ങിയവരാ എല്ലാവരും. ആ ഈ മാനവികത കുറച്ച് കൂടുതൽ പറയാനുണ്ട് എനിക്ക്, എന്റെ സംസ്കാരം സംബന്ധിക്കണില്ല. അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? കുറച്ചപ്പുറത്തേക്ക് പോയാൽ തൃശ്ശൂരിൽ ഒരു മെഡിക്കൽ കോളേജ് കാണാം. എന്ത് മെഡിക്കൽ കോളേജ്? അതിന്റെ പേര് കമാലിയ മെഡിക്കൽ കോളേജ്. കാന്തപുരം നേരിട്ട് നടത്തിയ സംഭവം, 55 ഉം 50 ഉം ലക്ഷം രൂപ ഓരോ മുസ്ലിമിൽ നിന്നും. മുസ്ലിമീങ്ങൾക്കൊരു മെഡിക്കൽ കോളേജ് ഒരു കോമൺ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച് ആളുകളിൽ നിന്ന് പണം വാങ്ങിയിട്ട് എത്ര പണം നിങ്ങൾ തിരിച്ചുകൊടുത്തു? മനുഷ്യത്വത്തിലെ ലാഞ്ചന നിങ്ങൾക്കുണ്ടോ? മനുഷ്യത്വത്തിന്റെ മാനവികതയുടെ എന്തെങ്കിലും ഒരു ശേഷിപ്പ് നിങ്ങളിൽ അവശേഷിക്കുന്നുണ്ടോ? നിങ്ങൾ എന്തായി പറയുന്നത്? ക്രസന്റ് സിമന്റ് എന്ന പേരിൽ പ്രസംഗങ്ങൾ ഉണ്ടാക്കി, 10ഉം 5ഉം 10ഉം 25ഉം 30ഉം ലക്ഷം ഇവിടെ പ്രഖ്യാപനം നടത്തിയവരും പ്രാർത്ഥന നടത്തിയവരും സമുദായത്തിൽ നിന്ന് വാങ്ങിയെടുത്തു. എത്ര പണം നിങ്ങൾ തിരിച്ചുകൊടുത്തു? ഞാൻ ചോദിക്കുന്നതാണോ തെറ്റ്? എന്ത് മാനവികതയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ബാക്കി ഞാൻ പറഞ്ഞുതരാം, കുറച്ചും കൂടി വരാണ്ട്. ഇതിലെന്ത് മാനവികതയാണ് പറയാനുള്ളത്? പുത്തൂരുണ്ട്, എ പി അബ്ദുൽ ഹക്കീമിന്റെ ഒരു സുഹൃത്തായിരുന്നു ആര്? നൂറു. മറ്റൊരു സുഹൃത്തായിരുന്നു പുത്തൂർ അബ്ദുൽ മജീദ്. അയാളെ നേതൃത്വത്തിൽ ഓമശ്ശേരി പുത്തൂരിൽ ഒരു തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. മൂന്നാമത്തൊരു സുഹൃത്തായിരുന്നു ഇത്, ഇതന്നെ, ഇതിന്റെ ആവർത്തനം തന്നെ, എത്ര വലുതായിട്ടില്ല എന്നുള്ളൂ. പുതിയ വേറൊരാളായിരുന്നു വടപുറത്ത് സുലൈമാൻ. അയാളിൽ നിന്ന് പണം വാങ്ങി നഷ്ടപ്പെട്ട ആളുകൾ ഈ സദസ്സിലുണ്ട്. നിങ്ങൾക്ക് ആരൊക്കെ വേണ്ടി? 7ഓ 8ഓ 10ഓ ബിനാമികളാണ്. ഇവരൊക്കെ പാപങ്ങൾ, ബിനാമികളാണ്. നിങ്ങൾക്കറിയാലോ അനൂറിനെ, ഇത്ര ഒരു ബുദ്ധി ഒന്നും ഓടാൻ മാത്രമുള്ള തലച്ചോറൊന്നും അയാൾക്കില്ല എന്ന് നിങ്ങൾക്കറിയാലോ. ആരായിരിക്കും പണം കൊണ്ടുപോയത്? അതുകൊണ്ടാണ് പ്രശ്നം, അതാണ് പ്രശ്നം. ഉദ്യോഗസ്ഥരെ നിങ്ങൾക്ക് സ്വാധീനിക്കാം, സമൂഹത്തെ നിങ്ങൾക്ക് സ്വാധീനിക്കാം. മുസ്ലിം ബഹുജനങ്ങൾ ഏറ്റവും ആദരിക്കുന്ന, അവർ ജീവനേക്കാൾ ഏറെ നെഞ്ചേറ്റുന്ന പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശരീരഭാഗം തങ്ങളിലുണ്ടെന്ന് പ്രചരിപ്പിക്കുക. തിരുകേശം കാണാൻ ജനപ്രവാഹമുണ്ടാകും. അവർക്ക് വേണ്ടി വില്ലകൾ, സമുച്ചയങ്ങൾ, വിശ്രമ കേന്ദ്രങ്ങൾ, ബിസിനസ് ലിങ്കുകൾ. പക്ഷേ അതിന് എന്തെങ്കിലും വേണമല്ലോ. തിരുകേശം എവിടെ? ലോകത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് അതാരെങ്കിലും വിട്ടുകൊടുക്കുമോ? ഈ ലോകം മുഴുവൻ ലഭിച്ചാൽ പോലും അതാരെങ്കിലും നൽകുമോ? പുത്തൻ നഗരത്തിന്റെ നിർമ്മാണം അനന്തമായി നീണ്ടു. യാദൃശ്ചികമാവാം, മംഗലാപുരത്തുകാരനായ ഒരു വിദ്യാർത്ഥിക്ക് മർക്കസിലെ മുംബൈ വിദ്യാർത്ഥി ഒരു മുടി കൈമാറി. സ്ഥാപന മേധാവി തന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് മുംബൈക്കാരനെ കൂട്ടുപിടിച്ചു. അദ്ദേഹം മുംബൈയിൽ നിന്ന് കേശം സംഘടിപ്പിച്ചു കാന്തപുരത്തിന് കൈമാറി. ആരവങ്ങളില്ലാതെ, ആൾക്കൂട്ടമില്ലാതെ, അതും ഒരു തന്ത്രമായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ പ്രഖ്യാപിച്ചാൽ അതിന്റെ സ്വീകാര്യത ചോദ്യം ചെയ്യപ്പെടും. അതിനായി കുറച്ച് പഴക്കം വരട്ടെ. കൂടുതൽ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കാതെ അവ പ്രചരിപ്പിക്കാൻ തുടങ്ങി. വിശ്വാസികളെ ചൂഷണം ചെയ്യുന്ന അവസ്ഥയെത്തി.
പൊതുസമൂഹത്തിൽ അവ വിവാദമായി. സംവാദവേദികളിൽ വിഷയം ചൂടുപിടിച്ചു. സുന്നി പണ്ഡിതർ അതിന്റെ ആധികാരികത അന്വേഷിച്ചു. തികച്ചും നയപരമായി വ്യക്തമായ മറുപടി കിട്ടിയില്ല. പല വേദികളിലും സുന്നി നേതാക്കൾ ഈ വിഷയം തുറന്നു പറഞ്ഞു. സനദ് ചോദിക്കുവാനുള്ള കാരണവും വ്യക്തമാക്കി. പിടിച്ചു നിൽക്കുക അവർക്ക് ദുഷ്കരമായിരുന്നു. മുടി സൂക്ഷിപ്പുകാരൻ 2009 June 6 മലപ്പുറത്ത് നൽകിയ വിശദീകരണം ഇങ്ങനെ: അടുക്കൽ വരെ അവിടുന്ന് സൂക്ഷിച്ചു. അവിടുന്ന് സൂക്ഷിച്ച മുടികളിൽ ഒരു കഷ്ണം ബഹുമാനപ്പെട്ട ഖുതുബുദ്ദീനുൽ ഫിർദൌസി, പരിശുദ്ധ ദീനിന്റെ ഏറ്റവും വലിയ പ്രചാരകനും മുറബ്ബിയായ ശൈഖുമായിരുന്ന ഖുതുബുദ്ദീനുൽ ഫിർദൌസി റളിയല്ലാഹു അൻഹു, അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് ഡൽഹിയിലാണ്. ആ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖുതുബുദ്ദീൻ ഫിർദൌസി തങ്ങളുടെ വഴിക്ക് ബഹുമാനപ്പെട്ട മർഹറ ശരീഫിൽ ഇന്നും നിലകൊള്ളുന്ന മഹാന്മാരായ ബർക്കാത്തി സയ്യിദന്മാർ അവരുടെ കുടുംബ പരമ്പരയിലൂടെ എനിക്ക് നേരിട്ട് ലഭിച്ചതാണ്. മർഹറ ഷെരീഫിലെ ബർക്കാത്തി സദാത്യങ്ങൾ വഴിക്ക് എന്ന് ഇത് വേരൂന്നാൻ നന്നെ പാടുപെടുമെന്ന് അവർക്ക് ബോധ്യമായി. മുടി സൂക്ഷിപ്പുകാരനെ മഹാനായി അവതരിപ്പിക്കണം, ചോദ്യം ചെയ്യലിന് അതീതനാക്കണം. അതിനായി ചിലരെ തയ്യാറാക്കി. അവർ ആ റോൾ കൈകാര്യം ചെയ്തത് ഇങ്ങനെ: അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ അയാൾ ഈ വിഭാഗത്തിലാണ് എന്റെ തുറന്നു പറഞ്ഞു. തകരാറൊന്നുമില്ല, ഒക്കെ അങ്ങനെ പുറത്തു പോ മനസ്സിലായിട്ടുള്ളതല്ലേ. അയാള് പറയുന്നത് ഞാൻ ഉസ്താദിന്റെ എതിരിലല്ല, പക്ഷെ ഞാൻ അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ വളരെയധികം പരിശ്രമിച്ചവരാണ്. അതിനുള്ള ഏക വഴി സ്വലാത്ത് തന്നെയാണ്. സ്വലാത്ത് ചൊല്ലി 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 അവസാനം അടുത്ത് ഞാനൊരു സ്വപ്നം കണ്ടു. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി ഒരു വലിയ ഒരു സഫ്, ഒരു വലിയ ക്യൂ ഞാൻ കണ്ടു. ഞാൻ അതിൽ ചെന്ന് നിന്നു. നട്ടുത്ത ടൈം വേറെ തൊഴുകുന്നു. ഏതായാലും കാലങ്ങളായില്ലേ നബിയെ കാണാൻ ആഗ്രഹിക്കുന്നു. ഇനി ഇതിൽ നിന്ന് പിന്തിരിയുന്ന വർഷമില്ല എന്ന് മനസ്സിലാക്കി ആ വലിയ ആ ക്യൂവിന്റെ പിന്നിൽ ഞാനും കൂടി അങ്ങേ നടന്ന് 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 ഒരു റൂമിലാണ് റസൂൽ ഉള്ളത് എന്നാണ് കേൾക്കുന്നത്. അതിലേക്ക് അങ്ങ് കാലെടുത്ത് വെക്കുമ്പോൾ അവിടെ നബിയല്ല ഉള്ളത്, കാന്തപുര ഉസ്താദാണ് ഉള്ളത്, എ പി ഉസ്താദാണ് ഉള്ളത്. സുബ്ഹാനല്ലാ, എന്താ പരിപാടി? എ പി ഉസ്താദ് ടിക്കറ്റ് കൊടുക്കുന്നു. എന്തിന്? അപ്പുറത്തെ റൂമിൽ റസൂലുള്ള ഇരിക്കുന്നുണ്ട്. ആ നബിയെ കാണാൻ എ പി ഉസ്താദ് ടിക്കറ്റ് കൊടുക്കുന്നു. ആ ടിക്കറ്റ് വാങ്ങി ഞാൻ അടുത്ത റൂമിൽ കയറിയപ്പോൾ അവിടെ റസൂലുള്ളാഹിയായിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കി അള്ളാഹുവിന്റെ റസൂലിലേക്കെത്താൻ ഇക്കാലത്ത് പറ്റിയവരുണ്ടെങ്കിൽ ഞാൻ തുടരുന്ന വിഭാഗമല്ല, മറിച്ച് കാന്തപുരം മാത്രമാണ്. ഞാൻ അതോടുകൂടെ എന്റെ ഗ്രൂപ്പ് വിട്ടു. സഹോദരന്മാരെ, അള്ളാഹു അതും മതിയായില്ല എന്നതിനാലാവാം വിലായത്തിന്റെ ഉന്നത മർത്തബയിൽ അവരോധിക്കപ്പെട്ടു. കാണാൻ വേണ്ടി ആഗ്രഹിച്ചു, അതിനുവേണ്ടി വിയാർത്ത് ചെയ്തു. അന്ന് രാത്രി ഹാജയെ ഞാൻ കണ്ടു. ഹാജയോട് ഞാൻ ചോദിച്ചു, എന്നോട് സി പി യു സ്റ്റാർ അവരെ വീട്ടിൽ നിന്ന് പറഞ്ഞതാ. സി പി ഉസ്താദ് നേരിട്ട് പറഞ്ഞ, ഞാൻ ഹാജയോട് ചോദിച്ചു, ഹാജ ഞങ്ങളുടെ ഉസ്താദിന്റെ സ്ഥാനം ഏതാണ് എന്ന് ഞാൻ ഹാജയോട് ചോദിച്ചു. എ പി ഉസ്താദിന്റെ സ്ഥാനം ഏതാണ്? അപ്പൊ ഹാജ പറഞ്ഞു, റുക്നു മിൻ അർക്കാനിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഒരു നെടും തൂണാണെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ഹാജയോട് പറഞ്ഞു, ഇസ്ലാമിന്റെ തൂണാണെന്നത് ഞങ്ങൾക്ക് തന്നെ അറിയാം. അതല്ല ഞാൻ ചോദിക്കുന്നത്, ഔലിയാക്കളുടെ കൂട്ടത്തിൽ, ഔലിയാക്കളുടെ വിഭാഗത്തിൽ ഞങ്ങളുടെ ഉസ്താദിന് വല്ല സ്ഥാനവുമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഉടനെ തന്നെ ഹാജ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഔലിയാക്കൾക്ക് ഇന്ത്യ രാജ്യത്തുനിന്ന് മാത്രമല്ല മൊത്തമുള്ള ഔലിയാക്കൾക്ക് ഒരു ശൂറയുണ്ട്, ഒരു മുഷാവറയുണ്ട്. ആ മുഷാവറയിൽ ഒരു പ്രധാന അംഗമാണ് എ പി എന്ന് ഹാജ എന്നോട് പറഞ്ഞു, എന്ന് സി പി ഉസ്താദ് എന്നോട് പറഞ്ഞു. സഹോദരന്മാരെ, എന്തായി പറയുന്നത്? പറഞ്ഞു, അതൊരു കോരൂർ ബാബിച്ച്. ഇവിടെ ഇനിയൊരു കാന്തപുരം ബാബിച്ച് വരും എന്ന്.
ഇവിടെ ഇങ്ങനെ ഒരു കാന്തപുരം വാപിച്ച് വരികയാണ്. സംശയിക്കുന്നു, ഇപ്പോ സംശയിക്കുന്നു. മഹാന്മാരായ മുറബ്ബിയായ മശായിഖന്മാർ ഖാജാ മുഈനുദ്ദീൻ ചിസ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിനെ പോലെയുള്ള തരീഖത്തിന്റെ മശായിഖന്മാർ നൂരിശ തർബിയത്തിനെ വാദിച്ചത് കൊണ്ടാണ് നമ്മൾ എതിർത്തത്. നൂരിശ തർബിയത്തിനെ വാദിച്ച് ഞാൻ മുറബ്ബിയായ ശൈഖാണെന്ന് പറഞ്ഞു, അതാ എതിർക്കാനുള്ള കാരണം. ഇത് ഈ മുറബ്ബിയായ മരിച്ചുപോയ മശായിഖന്മാരുടെ കൂട്ടത്തിൽ മുഷാവറയിൽ ഷൂറയിൽ മെമ്പറായിട്ട് രാത്രി പോകത്തക്ക രീതിയിലുള്ള സംവിധാനം ഇയാൾക്കുണ്ടെങ്കിൽ അത് മിസ്റ്റർ എ പി തുറന്നു പറയണം, തുറന്നു പറയണം. ഞങ്ങൾക്ക് തീരുമാനം വേറെ ഉണ്ടാക്കാണ്ട് ഇതല്ല, ഇതല്ലാത്ത തീരുമാനം ഉണ്ടാക്കാണ്ട്. സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസമല്ല അപ്പം ഉണ്ടാകുക. അപ്പൊ ഞങ്ങൾക്ക് തീരുമാനം വേറെ ഉണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ കുറെ നല്ല മനുഷ്യന്മാരുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അവരെ രക്ഷിക്കണം, അതിന്റെ ബാധ്യത ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് അത് തുറന്നു പറയാൻ ഈ കണ്ട സ്വപ്നങ്ങളും ഈ കണ്ട് കാണപ്പെട്ട കാര്യങ്ങളും ഒക്കെ ആ സ്വപ്നങ്ങളൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ ഞാനും അംഗീകരിക്കുന്നു എന്ന് പറയണം. അങ്ങനെയാണ് മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി ആദ്യം നബിയാണെന്നും ബാധിച്ചിട്ടില്ല, ആദ്യം ബാധിച്ചിട്ടില്ല. ആദ്യം ചെറുങ്ങനെ ചെറുങ്ങനാണ് തുടങ്ങുക, പിന്നെ അണികളൊക്കെ പറഞ്ഞ് ഞങ്ങളെ സ്വപ്നം കണ്ടുക്കണു, ഞാൻ നിങ്ങൾ വലിയ ആളാന്ന് സ്വപ്നം കണ്ടുക്കണു തന്നെ. അപ്പൊ പിന്നെ കുറച്ചൊന്ന് പൊങ്ങി, പൊങ്ങിയതിന് ശേഷം പിന്നെ അപ്പോഴും അയാൾ ഖത്മുൻ നുബുവ്വത്ത് അംഗീകരിച്ചിരുന്നു. എന്താ ചരിത്രം? ഖത്മുൻ നുബുവ്വത്ത് അംഗീകരിച്ച കാസിമി എന്ന അങ്ങനെയുള്ള കാര്യം കാസിമിക്ക് കൂടുതൽ അറിയാം. ഖത്മുൻ നുബുവ്വത്ത് അംഗീകരിച്ചിരുന്നു എന്നതാണ് സത്യം. പിന്നീട് എല്ലാരും കൂടി പറഞ്ഞു അല്ല നിങ്ങള് അങ്ങനെയാണ്. അപ്പൊ ആ സമയത്ത് മൂപ്പർക്കാണ് തോന്നിയതാ എന്നാ പിന്നെ അങ്ങനെ ആയിട്ടാൽ എന്താ. ഹജറുൽ അസ്വദ് മുത്തുന്നതിന് സമാനമാണ് ഇദ്ദേഹത്തിന്റെ കരം ചുംബിച്ചാലെന്ന് പ്രചാരണം നടത്തി. അറബി ഉസ്താനും അറബി ഉസ്താനും ഓരോ ഉസ്താന്റെ സ്വഭാവം ഇതിന് ഒരു പരിചയമില്ലാത്ത മനുഷ്യരും ഈ ഉസ്താദ് ഇല്ലമായി എല്ലാരും പറയലും ഉസ്താദ് അതെല്ലാം കൃത്യമായിരുന്നു ഉസ്താന്റെ കൈക്ക് അതെല്ലാം മുത്തി ആചാര്യോട് ചോദിച്ചു എന്തേനാ എനിക്ക് 5 മിനിറ്റ് കിട്ടിയിരിക്കുന്നു ഓരോരുത്തരും പറയും എനിക്ക് 5 മിനിറ്റ് അന്നാവും എനിക്ക് ഭയങ്കര നിയമത്തത് ഞാൻ 5 മിനിറ്റ് മുത്തി ഉസ്താദെ മുത്തി മുത്തിയൊരു പറഞ്ഞു അവര് പറയും അരിയിലൊരു 5 മിനിറ്റ് ഇല്ലേ. അതെ, അദ്ദേഹം അതിമാനുഷനാവുകയാണ്. അതിനായി ഒറിജിനൽ മഹാന്മാരെ ഡ്യൂപ്ലിക്കേറ്റ് ആക്കി, ഡ്യൂപ്ലിക്കേറ്റിനെ ഒറിജിനൽ ആക്കി. പക്ഷെ എന്താ പോയി കേൾക്കുന്നത് ഒന്ന് വേദനറിയില്ല, കാരണം അത്ര അടുപ്പുള്ള ഒരു വലിയ കുതുബിന്റെമായുള്ള എങ്ങനെ ഇത് പറയണത്. ആ ഈശേരി മാമൂലിയെതിരാണ്, ഈശേരി മാമൂലിയെതിരാണ്. ഒരാളെന്നാളിനോട് പറഞ്ഞു കാറൂന്റെ കാറൂൻ പണ്ഡിതനാണ് എപ്പിസ്ഥാനെ പറ്റി ഈശേരി മാമൂലിയെ പറയുന്നത്. എന്തെല്ലാം പറയാ, ഞാൻ പറഞ്ഞു മാമൂലിയത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാമൂലിയർക്ക് അബദ്ധമല്ലാതെ കണ്ട് എപ്പിസ്ഥാന്റെ എത്രയാലും മുസീബത്ത് നമ്മൾ കണ്ടിട്ടില്ല. കിതാബ് നമ്മൾ പുറത്തു കാണുന്ന സമൂഹത്തെ പറ്റി നിഷേധിച്ചാൽ പറ്റും ഇത്ര കണ്ടത്. പിന്നെ അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു വലിയ മർത്തും 1000 വലിയ മർത്തുമാരും ഏതിനൊക്കെ നമ്മൾ കണ്ടത് ഔലിയാക്കന്മാരിലും ഈവ് ഇങ്ങനെ ഒരാൾ മാത്രം ഇങ്ങനെ പറഞ്ഞാൽ ഒരു വലിയ വീട്ട് പേച്ചേരിപ്പെന്ന് മനസ്സിലാക്കാന്നല്ലാണ്ട് നമുക്ക് മാമൂലിയാരെ പോകാൻ പറ്റുമോ? മറ്റൊരൊക്കെ പേച്ചി നിൽക്കുക അത് ജൂലല്ലോ. ഞാനങ്ങനെ മനസ്സിലാക്കി. ഏതായാലും തന്നെ അംഗീകരിക്കാത്ത മഹാരഥന്മാരെ ആക്ഷേപിച്ചു. തനിക്കിഷ്ടപ്പെട്ടവരും തന്റെ അജ്ഞാനുവർത്തികളുമായ ചിലരെ സെലക്ട് ചെയ്ത് ഉന്നതരാക്കി. അവരെക്കാൾ അത്യുന്നതരായി സ്വയം അവരോധിതനായി ഖുതുബായി, ഖുതുബുൽ ആലമായി, പല പേരുകളും മാറി മാറി സ്വീകരിച്ചു. സമൂഹം അത് പക്ഷേ അർഹിക്കുന്ന പരിഗണന നൽകി അവജ്ഞയോടെ തള്ളിക്കളഞ്ഞു. ഷെയ്ഖുന, ഷെയ്ഖുസമാൻ, ഖമറുല്ലുലമ, സുൽത്താനുല്ലുലമ, ഖുതുബുൽ ആലം, നീണ്ടുപോവുന്ന പട്ടിക. അനുയായികൾ മുത്തു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ അദ്ദേഹത്തെ പരിഗണിച്ചു. ഒരു രംഗം നോക്കൂ. ബഹുമാനപ്പെട്ട കൊണ്ടൂർ ഉസ്താദ് ഒരു ആഷിഖായിരുന്നു. ഞാൻ ഉസ്താദിനോട് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ റൗലേക്ക് വിളിച്ചിരുന്നോ? ഒരു സദസ്സെന്നാ ഞാൻ ചോദിച്ചത്. അപ്പൊ അറബിയിൽ എന്നോട് മറുപടി പറഞ്ഞു, അതെ വിളിച്ചിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്. ആ സദസ്സിലേക്ക് ഞാൻ മദീനത്ത് ചെന്നാൽ തിക്കും തിരക്കും കൂടി ഇനി നബിന്റെ അടുത്തേക്ക് വരൂല എന്ന് ഞാൻ തീരുമാനം നബിനോട് തന്നെ പറഞ്ഞതാ. അവിടെ പോയാൽ തിക്കില്ലാതെ അവിടെ കയറാൻ കഴിയില്ല റൗലയിലും. അപ്പൊ അങ്ങനെ പറഞ്ഞതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ആ കരാറിലാണ് ഞാൻ നാട്ടിക്ക് പോന്നീന്. പിറ്റത്തെ അജ്ജിന് പോയപ്പോ തിരക്കുള്ള സ്ഥലത്ത് നിന്ന് ഞാൻ അങ്ങോട്ട് മാറി. ബാബുസലാമിലൂടെ ഞാൻ ദൗലയിലേക്ക് പോകാനുള്ള താല്പര്യത്തിൽ ഇങ്ങനെ നോക്കി നിൽക്ക, പക്ഷേ തിക്കുണ്ടായതുകൊണ്ട് വരൂലാറിനല്ലേ. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ എന്നെ മാടി വിളിച്ചു, സ്വപ്നമല്ല സഹോദരന്മാരെ, സ്വപ്നമല്ലേ പറയുന്നത്, എന്നെ മാടി വിളിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരിവിടെ ഉണ്ടെന്ന നിലക്ക് റസൂൽ എന്നെ മാടി വിളിച്ചു. ഞാൻ പറഞ്ഞു അവിടെ തിക്കും തിരക്കുമാണ്. കൊണ്ടൂർ സാഹ് പറയാ അറബിയിൽ എന്നോട് പറഞ്ഞതാ.
അപ്പൊ റസൂലുള്ള പറഞ്ഞു അതിന് പരിഹാരമുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വരിക. ഞാൻ ആ ബാബുസലാമിനോട് അങ്ങ് ചെന്നപ്പോൾ കുണ്ടൂരുസ്താദിനോട് പറഞ്ഞ വാക്കാ ഞാൻ പറഞ്ഞപ്പോ ഹുനാക ഷെയ്ഖ് അബൂബക്കർ, അവിടെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഇരിക്കുന്നുണ്ട്, അവിടുക്കാണ് എന്നെ വിളിച്ചത്. പിന്നെ മറ്റൊന്നുകൂടെ കാണുക. സയ്യിദ് മുഹമ്മദ് മാലിക്കി തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ അഹമ്മദ് മാലിക്കി തങ്ങൾ ഈ കഴിഞ്ഞ റംസാനിൽ എന്നോട് ഒരു കഥ പറഞ്ഞു. എന്താണ് കഥയെന്നറിയുമോ? എന്റെ കൂടെ ബഹുമാനപ്പെട്ട എടപ്പള്ളി ഉസ്താദ് ഉണ്ട്, അതുപോലുള്ള പ്രഗത്ഭരായ ആളുകളൊക്കെ ഉണ്ട്. അവരോടൊക്കെ കൂടി പറഞ്ഞൊരു കഥയുണ്ട്. ഞാൻ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തെത്തി അള്ളാഹുവിന്റെ ഹബീബിന്റെ റൗളയുടെ മുന്നിൽ നിന്ന് ഞാനിങ്ങനെ വെയിത്തു ചൊല്ലാൻ തുടങ്ങി. ചൊല്ലി 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 ചൊല്ലിയിട്ട് അവസാനം അങ്ങന്റെ കൈ പിടിച്ചാലും എന്ന് ഞാൻ പറയുമ്പോ എന്റെ മനസ്സിലേക്ക് കടന്നു വന്ന് ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, മഹാനായ തബീ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പ്രഗത്ഭരായ ആളുകൾ ഹബീബിനോട് ഇസ്തിഗാസ ചെയ്ത് കരഞ്ഞു ചെയ്യപ്പെട്ടപ്പോ അള്ളാഹുവിന്റെ ഹബീബ് നേരിട്ട് വന്ന് കൈ കൊടുത്തിട്ടുണ്ടല്ലോ, അതുപോലെ എനിക്കും കൈ തരുവാൻ അല്ലാഹുവിന്റെ ഹബീബിന് കഴിയുമല്ലോ. ഇത് ചിന്തിക്കുമ്പോ ഞാൻ പരിസരം മറന്നുപോയി. ആ നിന്നിൽ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ മണിക്കൂറുകളോളം കരഞ്ഞുകൊണ്ടിരുന്നു. അവസാനം ഞാനൊരു പ്രത്യേക ലഹരിയിലെത്തിയപ്പോ അതാ എന്റെ കയ്യിലൊരു കൈ വന്ന് നിൽക്കുന്നു. ഞാൻ കണ്ണു ചിന്തി ആ കൈ അമർത്തി പിടിച്ച് എന്റെ സിംഗിതം മുഴുവനും പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞാൻ കണ്ണു തുറന്നു നോക്കുമ്പോ എന്റെ കയ്യിലേക്ക് വെച്ചിരിക്കുന്ന കയ്യ് എന്റെ നേതാവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പ്രതിനിധിയായി എന്റെ കയ്യിലേക്ക് നൽകിയിരിക്കുന്ന കയ്യ് ഷെയ്ഖ് അബൂബക്കർ ബിൻ അഹമ്മദിന്റെ കയ്യായിരുന്നു എന്നതുകൊണ്ട് മഹാനായ ഷെയ്ഖുന കാന്തപുര മുസ്താദിന്റെ വലിപ്പം മക്കളെ കേളിയായി നിങ്ങൾക്കറിയില്ല. എനിക്കൊരുപാട് അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് ബഹുമാനപ്പെട്ട അഹമ്മദ് മാലിക്കി തങ്ങൾ ഇക്കഴിഞ്ഞ തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്. റൗള ഷെരീഫിൽ നിന്ന് നീണ്ടുവന്നത് കാന്തപുരത്തിന്റെ കരമായിരുന്നു പോലും. ഒടുവിൽ അനുയായികൾ പരിധി ലംഘിച്ചു. ലോകൈകനാഥൻ അല്ലാഹു എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എ പി അറിയാതെ ചെയ്യില്ല എന്നുകൂടി പറഞ്ഞു കളഞ്ഞു. നന്മ ഇപ്പൊ നടക്കുന്നുണ്ടോ സുന്നത്തിന്റെ പേരിൽ? അതിൽ നിന്നൊരു വിഹിതം ഉസ്താദിന്റെ ഏടിലുണ്ടായിരിക്കും. അല്ലാഹു ആ നേതൃത്വത്തിന് ദീർഘായുസ് നൽകുമാറാകട്ടെ. ഉസ്താദ് അറിയാതെ ഞാൻ അല്ലാഹു താല ഇവിടെ ചെയ്യുന്ന എനിക്കൊന്നില്ല. ഉസ്താദിനെ ബന്ധപ്പെടാതെ ഇവിടെ ഒരു സുന്നി ഒരു ഇബാദത്ത്. തികച്ചും ആസൂത്രിതം, മികച്ച പ്ലാനിംഗ് എന്നവർ ധരിച്ചു. നാടകത്തിന്റെ പുതിയ തിരക്കഥ തയ്യാറാക്കി. 2011 ജനുവരി 19 ഈ നിൽക്കുന്നത് അബുദാബിക്കാരൻ അഹമ്മദ് ഖസ്രജി, അദ്ദേഹമാണ് പുതിയ നായകൻ. സമ്മേളനത്തിൽ വച്ച് പുതിയ ഒരു കേശം കൈമാറുകയാണ്. അതിന് കൈമാറ്റരേഖയുണ്ടെന്നാണ് ഭാഷ്യം. അനൗൺസർ പറയുന്നത് നോക്കൂ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യകേശം മഹാനായ ഷെയ്ഖ് അബൂബക്കറിലേക്ക് നീക്കം ചെയ്യുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് സയ്യിദി മുഹമ്മദ് ഖാദി അവർകൾ അതിന്റെ സനദ് പരസ്യമായി വായിച്ചുകൊണ്ടാണ് ഇവിടെ വെച്ച് ആ മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടി ഷെയ്ഖ് അബൂബക്കർ അവരുടെ കയ്യിലേക്ക് ഞാൻ കൈമാറാൻ ഉദ്ദേശിക്കുന്നത്. ഈ ആരവം തന്നെയായിരുന്നു സ്വപ്നക്കാരന്റെ ഊർജം. എന്തു പറഞ്ഞാലും വിഴുങ്ങുന്ന അനുയായികൾ. സനദ് വായിച്ചതിങ്ങനെ: وسلم تسليما وبعد فهذا سند مني انا الواضع صحيحي في ختامه ومقيد اسمي هنا لبيانه واعلانه الدكتور الشيخ احمد ابن الجهبذ النحرير عماد المحققين وفقيه المسلمين مفتي المذهبين العالم الجليل سيد الشيخ محمد بن سيدي الورع المدقق العلامة الشيخ أحمد ابن الإمام العالم العامل سيدي حسن ابن العلامة الجليل سيدي الشيخ محمد ابن العالم الجليل سيدي الشيخ علي ابن العلامة الجليل سيدي الشيخ محمد ابن العالم العلامة ناشر العلوم في الجزر والصحاري سيدي أحمد
ابن ذي الرئاستين العالم الورع الولي الصالح سيدي ومولاي عبد الله الملقب بنور الدين ابن الإمام العالم المهاجر في سبيل الله تعالى سيدي أحمد ابن الآمر بالخيرات سيدي هلال ابن سيدي عبد الله ابن سيدي هلال ابن الجليل سيدي عبد الله ابن الجليل سيدي هلال ابن سيدي عبد الرحمن ابن سيدي الشيخ الجليل سعيد ابن سيدي ومولاي هلال ابن سيدي الجليل سعيد ابن الشيخ الهمام سيف ابن الإمام عبد الرحمن الكبير ابن الإمام حسن ابن العلامة الإمام الحافظ شيخ الأنصار محمد ابن الإمام العلامة إسحاق ابن الجليل سيدي إبراهيم ابن سيدي أفلح ابن سيدي رافع ابن سيدي إبراهيم ابن سيدي أفلح ابن سيدي الجليل عبد الرحمن الأكبر ابن التابعي الجليل عبيد ابن سيدنا رفاعة صاحب رسول الله صلى الله عليه وسلم من أهل بيعة الرضوان وبدر وأحد وما بعد ذلك من المشاهد كلها ابن صاحب رسول الله صلى الله عليه وسلم سيدنا رافع ابن مالك بن العجلان الزرقي أول من أسلم من الأنصار أحد الستة وأحد الاثنى عشر وأحد السبعين من أهل بيعة العقبة الأولى والثانية الذي اختاره سيد الخلق صلى الله عليه وسلم نقيبا من نقباء الأنصار رضي الله تعالى عنهم وعن ذرياتهم أجمعين وبه أشهد أني نقلت إلى فضيلة العالم العامل الشيخ الجليل أبو بكر بن أحمد المصليار أمانة وحفظ وصيانة وخدمة أثر عظيم لسيد അതിന് കാന്തപുരം നൽകുന്ന വിശദീകരണം ഇങ്ങനെ: അൻസാറുകളോട് ദേഷ്യം പിടിക്കൽ അത് കുഫ്റാണ്, ഹുബ്ബുൽ അൻസാരി ഈമാൻ അത് ഈമാനാണ്. അങ്ങനെയുള്ള അൻസാർ والذين نصروا الحبيب محمد صلى الله عليه وسلم عندما وصل الى المدينه المنوره مدينه منوره لقد النبي صلى الله عليه وسلم ചെന്നപ്പോൾ അവിടെ സഹായിച്ച ആ കുടുംബത്തിൽ ഹസ്രജി കുടുംബം ആ കുടുംബത്തിന് ലഭിച്ച സനദ് പരമ്പര നിങ്ങൾ വായിച്ചു കേട്ടു. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹമ്മദ് അൽ ഖദ്റജി അവരുകൾ വരെ അവിടുത്തെ പിതാവ് പിതാവിന്റെ പിതാവ് പിതാവിന്റെ പിതാവ് ഉസ്താദുമാർ ഷെയ്ഖുമാർ അങ്ങനെ അത് നമുക്ക് ലഭിച്ചിരിക്കുന്നു. എന്നാൽ അതും ശരിയായിരുന്നില്ല. സുന്നി പണ്ഡിതർ ഈ തട്ടിപ്പ് പിടികൂടി ചോദ്യം ചെയ്തു. ആ വായിക്കപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിന്റെ സനദാണ് വായിക്കപ്പെട്ടത്. നമുക്കൊക്കെ ഉണ്ടാകാം, നമ്മൾ സൂക്ഷിച്ച് പഠിച്ചു വെക്കാറില്ല എന്ന് മാത്രം. നമ്മുടെ വാപ്പാര വാപ്പാൻ്റെ വാപ്പാര വാപ്പാൻ്റെ വാപ്പ വാപ്പാൻ്റെ വാപ്പ അതിനാണ് കുടുംബ സനദ് എന്ന് പറഞ്ഞു. ഈ കുടുംബ സനദാണ് അവിടെ വായിക്കപ്പെട്ടിട്ടുള്ളത്. കുടുംബ സനദ് വായിച്ചാൽ എൻ്റെ കയ്യിലൊരു മുടിയുണ്ടായി, ആ മുടി നബിയിൽ നിന്ന് കിട്ടിയതാണ് എന്നതിന് സനദാകുന്നത് എങ്ങനെ എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ അവർ ബാധ്യസ്ഥരാണ്. അവർക്ക് അത് സമ്മതിക്കുകയല്ലാതെ നിർവാഹമില്ലായിരുന്നു. തിരുത്താൻ അവർ നിർബന്ധിതരായി. പേരോട് കുറ്റ്യാടിയിൽ വെച്ച് മാറ്റി പറഞ്ഞു: ഫഹാദാ സനദും മിന്നി, ഇത് ഞാൻ കൊടുക്കുന്ന സനദാണ്. ഞാൻ ആരാ? അതാദ്യം പറയാ, എന്നെ തിരിയാണ്ടായിപ്പോണ്ട. അനൽ വാദിഉ സഹീഹി ഫീ ഖിതാമി വമുഖയ്യിദു ഇസ്മീ ഹുനാലി ബയാനിഹി വഇലാനി الدكتور الشيخ احمد بن عبد النحرير عماد المحققين وفقيه المسلمين مفتي المذهبين العالم الجليل سيد الشيخ محمد بن السيد الورع المدقق العلامه الشيخ احمد بن الامام العالم العامل سيدي حسن ഇങ്ങനെ മൂപ്പര് ആരാണെന്ന് പരിചയപ്പെടുത്തുക. ആ പരിചയപ്പെടുത്ത മൂപ്പര മൂപ്പര പേര്
മൂപ്പര ഉപ്പാന്റെ പേര്, ഉപ്പാന്റെ പേര് ഇങ്ങനെ പറയാം. ഈ ഉപ്പാന്റെ പേരിന് എന്താ പറയാ? അതും തിരിഞ്ഞില്ല, അതിന് നസബ എന്നാ പറയാ. ഉപ്പാന്റെ പേര് അൻസാബ്, നസബ. അപ്പൊ ഉപ്പ 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 ഇങ്ങനെ നസബ പറയാം. ഞാൻ ആരാണെന്ന് ആദ്യം പരിചയപ്പെടുന്നു. വൈകിയാണെങ്കിലും കാന്തപുരവും തിരുത്തി. അഹമ്മദ് ഖസ്റജ് അദ്ദേഹമാണ് താങ്കൾക്കത് കൈമാറിയത് എന്ന് പറയും. കുടുംബപരമായി അദ്ദേഹത്തിൽ അത് നിക്ഷിപ്തമായിരുന്നു എന്നുമാണ് പറയപ്പെടുന്നത്. പക്ഷെ അങ്ങനെയല്ല എന്ന് കുടുംബത്തിലെ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ പറഞ്ഞിട്ടില്ല. ഏത് കൈകാര്യ ശൃംഖലയിലൂടെ കിട്ടി? അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഇവിടെ ഇന്റർവ്യൂ നടത്തപ്പെട്ട ആളുകളോട് പറഞ്ഞിട്ടുള്ളത് എനിക്ക് വളരെ വ്യക്തമായ പരമ്പരയിലൂടെ ലഭിച്ചിട്ടുള്ളതും എന്റെ പിതാവിന്റെ കാലത്ത് തന്നെ അത് എന്റെ വീട്ടിൽ നിക്ഷേപിച്ചിട്ടുള്ളതുമാണ് എന്നല്ലാതെ അദ്ദേഹത്തിന്റെ കുടുംബത്തിലൂടെ ലഭിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ കുടുംബം വളരെ വിശ്വാസയോഗ്യമായ കുടുംബമാണ് എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടി കുടുംബത്തിന്റെ പരമ്പര പറയുകയും ഈ തിരുകേശം എനിക്ക് വളരെ വിശ്വസ്തമായ രേഖയിലൂടെ ലഭിച്ചതാണെന്ന് പറയുകയും ചെയ്തു. യു എ ഇയിലെ ഖസ്റജി കുടുംബത്തിൽ തിരുകേശം ഇല്ല. പക്ഷേ അല്ലെന്ന് ബോധ്യപ്പെടുന്ന കിതാബ്, വ്യക്തമായ രേഖ, ഒരു സംശയവുമില്ലാത്ത രേഖ, അസ്റാറുൽ ആഥാരിൻ നബവിയ എന്ന കിതാബാണിത്. ഈ കിതാബ് പ്രസിദ്ധീകരിക്കുന്നത് ഈ മുടി കൊടുത്തു എന്ന് പറയുന്ന അഹമ്മദ് ഇബ്ൻ മുഹമ്മദ് ഖസ്റജിയാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. അത് ഇത് സമർപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ പിതാവായ മരിച്ചുപോയ മഹാനായ മുഹമ്മദ് ഖസ്റജിക്കാണ് ഈ കിതാബ് സമർപ്പിക്കുന്നത്. ഇലാ റൂഹ് അൽ മഗ്ഫൂരി ലഹു ബിഇദ്നില്ലാഹി തആല സമാഹത്തുൽ അല്ലാമ അൽ ഇമാം അശ്ശൈഖ് മുഹമ്മദ് അൽ ഖസ്റജി പിതാവിനാണ്. തുബിഅ അലാ നഫഖത്തി ബിനിഹി അഹമ്മദ്, അയാളുടെ മകൻ മുഹമ്മദ് ഖസ്റജിയുടെ മകൻ അഹമ്മദിന്റെ ചെലവിലാണ് ഈ കിതാബ് അടിച്ചത്. മാത്രമല്ല ഇതിന്റെ പ്രിന്ററും പബ്ലിഷറും ഇസ്താറാത്ത്, ഇസ്താറാത്തു സാഹത്തിൽ ഖസ്റജിയ എന്ന ഖസ്റജി ഫാമിലിയുടെ പ്രത്യേകമായ പ്രസാധന വിഭാഗമാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോ സമസ്തന്റെ കറാമത്ത് ഇത് തന്നെയാണ്. ഈ സാക്ഷാൽ അഹമ്മദ്, മുടി കൊടുത്ത സാക്ഷാൽ അഹമ്മദ് പ്രസിദ്ധീകരിക്കുന്ന കിതാബിൽ ഈ കിതാബ് വ്യക്തമായി വ്യക്തമായി ഒരു സംശയവുമില്ലാത്ത വിധം ഇവിടെ പറയുന്നുണ്ട്. ദാ ഈ ഖസ്റജി മുഹമ്മദ് ഖസ്റജിന്റെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ട് ഇപ്പുറം പറയുന്നു, ഇലാ റൂഹിൽ ആലിമി സൂഫിൽ ആമിൽ അൽ ആരിഫിൽ വാസിൽ സയ്യിദിൽ വാലിദ് പിതാവ് അൽ വാലിദ് അൽ അല്ലാമ അൽ ഇമാം അൽ ഫഖീഹ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഷെയ്ഖ് അഹമ്മദ് അഷ്ഷെയ്ഖ് ഹസൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വഹദിയത്തുൽ റൂഹി കത്താഹിറത്തിൻ നാസിലത്തി ബിഇദ്നില്ലാഹി തആല ഫി അലൽ ലില്ലീൻ മിൻ വലദിക അഹമ്മദ്, അങ്ങയുടെ മകൻ അഹമ്മദിൽ നിന്ന് അങ്ങക്ക് വേണ്ടി ഈ ഗ്രന്ഥം സമർപ്പിക്കുകയാണ്, അസ്റാറുൽ ആഥാരിൻ നബവിയ എന്ന ഈ ഗ്രന്ഥം സമർപ്പിക്കുകയാണ് എന്നാണ്. അദ്ദേഹത്തിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, മാന്യനായ ബഹുമാന്യനായ മുഹമ്മദ് ഖസ്റജിയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം ഇത് കിതാബ് വായിക്കുന്ന എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ഫാത്തിഹ ഓതണം എന്ന് വരെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആധാർ കൊണ്ടും സാലിഹീങ്ങളുടെ ആധാർ കൊണ്ടും തബറുക്ക് എടുക്കുന്നതിന്റെ ഫലായി തബറുക്ക് എടുക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് വളരെ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. അങ്ങനെ 175 പേജ് വരെ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുകയും അതിനുശേഷം വളരെ വ്യക്തമായി കുറെ കവിതകൾ ഈ ആധാർ സംബന്ധമായും മുടി സംബന്ധമായുമുള്ള മഹബത്തിന്റെ കവിതകൾ ഒരുപാട് കൊടുക്കുകയും 151 പേജ് വരെ വ്യത്യസ്ത ആളുകൾക്ക് ഈ മുടി കൊണ്ട് പലതരത്തിലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി കൊണ്ട് തബറുക്ക് എടുത്തുണ്ടായ അനുഭവങ്ങളും രോഗശമനങ്ങളും ഒരുപാട് അനുഭവങ്ങൾ അവരുടെ വളരെ വ്യക്തമായ തെളിവ് സഹിതം അവരെ ബന്ധപ്പെടാവുന്ന നമ്പർ പോലും ഉണ്ട് എന്ന തരത്തിൽ തന്നെ പറഞ്ഞിട്ട് വ്യക്തമായി കൊടുക്കുന്നുണ്ട് അനുഭവങ്ങൾ. ഇതിനുശേഷം ഇങ്ങനെയുള്ള വിവരണങ്ങൾക്കൊക്കെ ശേഷം 155 പേജ് മുതൽ അവസാനം വരെ
229-ാം പേജ് വരെ വ്യക്തമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആധാറിന്റെ ചിത്രം, വ്യക്തമായി നിബിധങ്ങൾ ബാക്കിയാക്കിപ്പോയ തിരുശേഷിപ്പുകളുടെ ചിത്രം, അതിൽ വാളുണ്ട്, നിബിധങ്ങളുടെ ജുബ്ബയുണ്ട്, അംഗത്തുകയും ഏറ്റവും അവസാനമായി ലബനാൻ, ത്രാബൽസ്, കൈറോ തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള ചിത്രങ്ങൾ, മുടിയുടെ ചിത്രങ്ങൾ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ആ ചിത്രങ്ങൾ ഓരോന്നും വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഇതിൽ ത്രാബൽസിലുള്ളത്, അതുപോലെ തുർക്കിയിലുള്ളത്, കൈറോവിലുള്ളത്, അങ്ങനെ പല തലത്തിലുള്ള മുടികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷെയർ മുബാറക്ക് കൊടുത്തിട്ടുണ്ട് വ്യക്തമായ ചിത്രങ്ങളോടെ. ഇതൊന്നും ഇപ്പറഞ്ഞ നീളമില്ലെന്ന് മാത്രമല്ല, അഹമ്മദ് പ്രസിദ്ധീകരിക്കുന്ന കിതാബിൽ, അഹമ്മദ് ഹസ്രജി പ്രസിദ്ധീകരിക്കുന്ന കിതാബിൽ, അഹമ്മദ് ഹസ്രജിയുടെ ചെലവിൽ പ്രസിദ്ധീകരിക്കുന്ന കിതാബിൽ, ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഈ ആവശ്യത്തിന് വേണ്ടി എഴുതിയ കിതാബിൽ, ഈ ആധാറുകൾ പ്രചരിപ്പിക്കാനും ആധാറിന്റെ തബറുക്ക് പറയാനും പ്രചരിപ്പിച്ച കിതാബിൽ 2009 ഈ കഴിഞ്ഞ 3 വർഷം മുമ്പ് പ്രസിദ്ധീകരിച്ച് തബായത്തു സാലിസ്, അതിനു മുമ്പുള്ളത് ബഹാവുദ്ദീൻ ഉസ്താദിന്റെ അടുത്തുണ്ട് അതിന്റെ കോപ്പി, അങ്ങനെ പ്രസിദ്ധീകരിച്ച ഈ കിതാബിൽ എവിടെയും അവരുടെ കുടുംബത്തിലുള്ള ഒരു മുടിയുടെ കാര്യം പറയാഞ്ഞത് എന്തുകൊണ്ട്? അതാണ് ചോദ്യം. എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇതല്ലേ ആദ്യം പറയേണ്ടത്? ഇതാണ് അതിശയമായ സംഗതി. കെട്ടുകണക്കിന് മുടിയുള്ള തങ്ങൾ ലോകത്തൊരു സ്ഥലത്തും ഇല്ല. ഇല്ലാത്ത സ്ഥിതിക്ക് ഏറ്റവും നന്നായി പറയേണ്ടതും ആദ്യം കൊടുക്കേണ്ടതും അവർ ഈ ആവശ്യത്തിന് വേണ്ടി പ്രസിദ്ധീകരിക്കുന്ന കിതാബിൽ അതല്ലേ കൊടുക്കേണ്ടത്? കൊടുത്തില്ല, ഒരു സ്ഥലത്തും കൊടുത്തിട്ടില്ല, 2-3 കൊല്ലമായി മാത്രം. അതിന്റെ അർത്ഥം ഹസ്രജി ഫാമിലിയിൽ അങ്ങനെ ഒരു മുടിയേ ഉണ്ടായിരുന്നില്ല എന്നാണ്. അത് മഹാനായ മുഹമ്മദ് ഹസ്രജി മരിക്കുവോളം, വഫാത്താകുവോളം ഉണ്ടായിട്ടില്ല എന്നതിന് വ്യക്തമായ സാക്ഷികൾ ആദർശേരി അംസക്കുട്ടി മുസ്ലിയാരെ പോലെയുള്ള ഒരു അല്ലാമ എന്ന് വിളിക്കാവുന്ന നിറഞ്ഞ പണ്ഡിതനാണ്. അദ്ദേഹത്തെ പോലെയുള്ള കാളാവ് സൈദലി മുസ്ലിയാരെ പോലെയുള്ള അവിടെ ജോലി ചെയ്യുന്ന ഒരുപാട് ആലിമീങ്ങൾ തന്നെയുണ്ട്, പ്രവർത്തകരുണ്ട്. അവരൊക്കെ മുഹമ്മദ് ഹസ്രജി വഫാത്താകുന്നത് വരെ റബീഉൽ അവ്വലിലെ മൗലൂദുകളിൽ പങ്കെടുക്കുന്നവരാണ്. അങ്ങനെയൊക്കെ പങ്കെടുത്തിട്ടും അവിടെയൊന്നും ഈ അഹമ്മദ് ഇപ്പൊ അടുത്ത കാലത്ത് പ്രദർശിപ്പിച്ചതല്ലാതെ ആ ഫാമിലിയിൽ മുടി പ്രദർശിപ്പിച്ചിട്ടില്ല. അവർ പ്രസിദ്ധീകരിക്കുന്ന ഇത് സംബന്ധമായ ഗ്രന്ഥത്തിൽ പോലും ഒരു സ്ഥലത്തും അവർ പ്രസിദ്ധീകരിച്ചിട്ട് അവരുടെ കയ്യിലുള്ള ഒരു സാധനം കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് അതിശക്തമായ തെളിവാണ്. അതുകൊണ്ട് ഇനി സനദ് വേറെ പറയണം, സനദ് വേറെ പറയണമെന്ന് പറഞ്ഞ അബീദ് ഫൈസി പറഞ്ഞ പോലെ ഇപ്പൊ അബ്ദുൽ ഖാദർ ജീലാനി വഴിക്കാണ് സനദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും പൊളിഞ്ഞു. അബ്ദുൽ ഖാദർ ജീലാനി വഴിക്ക് ഇങ്ങനെ ഒരു സംഗതി വന്നതില്ല. ഇനി ആണെങ്കിൽ ഈ പറഞ്ഞത് കളവാണെന്നും പറയണം. ആരാ എന്താ ടൂറിസ്റ്റ് കേന്ദ്രം അമേരിച്ച കടക്കാനുള്ള സ്ഥലം ഒക്കെ ഉണ്ടായിക്കോളി, അതിന് നമുക്ക് വിരോധമില്ല. എങ്ങനെയാന്ന് വെച്ചാൽ ഉണ്ടായിക്കോ, 12 ഏക്കറിയോ 24 ഏക്കറിയോ 500 ഏക്കറിയോ എത്രയാന്ന് വെച്ചാൽ ഗാർഡൻ ഉണ്ടായിക്കോ, സൗകര്യങ്ങൾ ഉണ്ടായിക്കോ, നബിതങ്ങളെ പേരിൽ തട്ടിപ്പ് നടത്തിയിട്ട് വേണ്ട എന്നാണ്. ഇത് മാത്രമാണ് ഞങ്ങളുടെ താല്പര്യം, മറ്റു താല്പര്യങ്ങളില്ല. ഇവിടെ പറയപ്പെട്ടതുപോലെ ഞാൻ വളരെ ദീർഘമായി പറയുന്നില്ല. മഹാനായ ശൈഖുന ശംസുൽ ഉലമ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊക്കെ പലരും കേട്ട ഒരു പ്രസംഗമുണ്ട്. ഫാമിലിയിൽ മുടിയില്ല എന്ന് മാത്രമല്ല, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതിന്റെ 11-ാം പേജിൽ മുടിയുള്ള രാജ്യങ്ങൾ പറയുന്നുണ്ട്, എണ്ണി പറയുന്നുണ്ട് കുറെ രാജ്യങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മുടി സഹാബത്തിന്റെ ഇടയിൽ വിതരണം ചെയ്യാനുള്ള കാരണം, അതിന്റെ പിന്നിൽ ഉൾക്കൊണ്ട തത്വം എന്താണെന്ന് വിവരിച്ചുകൊണ്ട്, അത് ലോകത്തുള്ള മുസ്ലിമീങ്ങൾ മുഴുവൻ ബർക്കത്തെടുക്കാൻ, അങ്ങനെയുള്ള ആളുകൾക്ക് ബർക്കത്തെടുക്കാൻ വേണ്ടിയാണ് ഒഴിവാക്കിയതെന്ന് അതിന്റെ ഹിക്മത്ത് പറഞ്ഞുകൊണ്ട്, വഹാഹു മുസ്സഹാബത്തു യഹ്തഫിളു നബി ശരീഫ് ശരീഫ് അലൈഹി സ്വലാത്തു വസ്സലാം فهذا يضعه في قلم صفته بركه في جهاده وذاك يضعه في ثيابه والاخر في قاروره عنده برابي يقتحل به ان مرض ان صحابته ഉപയോഗിച്ചിരുന്ന രീതി. ചിലർ ദഫൻ ചെയ്തു, ചിലർ അവരെ തൊപ്പിയിൽ തുന്നി ചേർത്തു, ചിലർ അവരെ ഇയാലിന് ബർക്കത്ത് എടുക്കാൻ വേണ്ടിയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബർക്കത്ത് മുസ്ലിമീങ്ങൾ തുടരുകയാണെന്ന് പറയുന്നതിന്റെ ഭാഗമായി ഇതിന്റെ ഗ്രന്ഥകർത്താവ് പറയുന്നു, വൽ മുസ്ലിമൂന ഫി മിസ്ർ, ശ്രദ്ധിച്ചു കൊള്ളണം, في مصر وسوريا ولبنان والاردن جوردان والعراق وفلسطين واليمن والمغرب موروكو وليبيا والجزائر الجزائر والسودان وتركيا باكستان وبنغلاديش ومكه المكرمه
വൽമദീനത്തൽ മുനവ്വറ, ഈ രാജ്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇക്കിതാബ് പ്രസിദ്ധീകരിച്ച ഇമാറാത്ത് പറഞ്ഞിട്ടില്ല. അർത്ഥം ഈ കിതാബ് പ്രസിദ്ധീകരിക്കുന്നത് വരെ ഇമാറാത്തിൽ ഒരു ഫാമിലിയുടെ കയ്യിൽ മാത്രമല്ല, ഇമാറാത്ത് എന്ന രാജ്യത്ത് തന്നെ മുടിയില്ല. അല്ല, ഇമാറാത്ത് യു എ ഇ എന്ന് പറയുന്ന രാജ്യത്ത് തന്നെ ഈ മുടി പ്രസിദ്ധീകരിക്കുന്നവരില്ല. ഉണ്ടെങ്കിൽ മിസ്രിലും തുർക്കിയിലൊക്കെ പോയിട്ട് ശേഖരിക്കുന്ന മുടിന്റെ ചിത്രം കൊടുക്കുന്ന കൂട്ടത്തിൽ കൊടുക്കണം. ഇത് ഖസ്റജിയുടെ കയ്യിലുള്ള മുടിക്കെട്ട്. വിഷയം രൂക്ഷമായ വിവാദമായി പടരുന്നതിനിടെ കാന്തപുരം കോട്ടക്കലിൽ വെച്ച് ഒന്നാം മുടിയുടെ കൃത്രിമരേഖ അവതരിപ്പിച്ചു. മൗലാന ജാലിയാവാല, പിന്നെ ഉലാം അബ്ദുൽ ഖാദിർ അൽ ജീലാനി, അസ്സയ്യിദ് അബ്ദുല്ലാ അൽ ഖാദിരി, അസ്സയ്യിദ് നിദാമുദ്ദീൻ അൽ ഖാദിരി, അസ്സയ്യിദ് ഇമാമുദ്ദീൻ അൽ ഖാദിരി, അസ്സയ്യിദ് സൈഫുദ്ദീൻ അൽ ഖാദിരി, അസ്സയ്യിദ് ഇമാമുദ്ദീൻ അൽ ഖാദിരി, അസ്സയ്യിദ് നിദാമുദ്ദീൻ അൽ ഖാദിരി, അസ്സയ്യിദ് അബ്ദുർ റസാഖ് അൽ ഖാദിരി, അസ്സയ്യിദ് മുഹമ്മദ് ഇമാദുദ്ദീൻ അൽ ഖാദിരി, അസ്സയ്യിദ് മുർത്തദ സൈഫുള്ള അൽ ഖാദിരി, സയ്യിദ് ഐദറോസ് അത്താഉള്ള അൽ ഖാദിരി, അസ്സയ്യിദ് മുഹമ്മദ് ഖാദിരി, അസ്സയ്യിദ് അബ്ദുർ റസാഖ് അൽ ഖാദിരി, അസ്സയ്യിദ് അലി അൽ ഖാദിരി, അസ്സയ്യിദ് അഹമ്മദ് അൽ ഖാദിരി, അസ്സയ്യിദ് മുഹമ്മദ് അൽ ഖാദിരി, ഈ രേഖ ആദ്യം പറഞ്ഞതിന്റെ വൈരുദ്ധ്യമായിരുന്നു, ഇതിൽ ബറക്കാത്തുകളില്ല. ഖുതുബുദ്ദീൻ ഫിർദൌസിയും ഈ സനദ് പിറവിയെടുത്തത് കൃത്രിമമായി. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ കാരന്തൂർ മർക്കസിലെ മുൻ അധ്യാപകനാണ് തിരുകേശ സനദുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. 2005 വിശ്വാസ സമൂഹത്തിന് മുന്നിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അവതരിപ്പിച്ച മുടി തിരികേശമല്ലെന്ന് മർക്കസിലെ മുൻ അധ്യാപകൻ മുഹമ്മദ് സഖാഫി മലയമ്മ പറഞ്ഞു. ആ കേശത്തിന്റെ ആധികാരികതയ്ക്ക് വേണ്ടി അവതരിപ്പിച്ച കൈമാറ്റരേഖ വ്യാജമാണെന്നും സനദ് തയ്യാറാക്കാൻ തന്നോടാണ് ആവശ്യപ്പെട്ടതെന്നും മുഹമ്മദ് സഖാഫി അവകാശപ്പെടുന്നു. കൈവശമുണ്ടായിരുന്ന രണ്ട് കേശങ്ങളിലൊന്ന് കാന്തപുരം ഗൾഫിലെ സുഹൃത്തിന് സമ്മാനിച്ചിരുന്നു. ആ സുഹൃത്ത് അഭ്യർത്ഥിച്ചപ്പോഴാണ് സനദിന്റെ ആവശ്യകതയുണ്ടായത്. തുടർന്ന് സനദുണ്ടാക്കാൻ തന്നോട് ആവശ്യപ്പെടുകയായിരുന്നു. കാദരി തുരീഖത്തിന്റെ കൈമാറ്റ സമ്മതരേഖയും കൈമാറ്റ പരമ്പര രേഖയും കൂട്ടിച്ചേർത്ത് മുടിയുടെ സനദുണ്ടാക്കാനാണ് ആവശ്യപ്പെട്ടതെന്ന് മുഹമ്മദ് സഖാഫി പറയുന്നു. ആ സർട്ടിഫിക്കറ്റിലുള്ള 6 പേരുടെ പേരും ഈ പറയപ്പെടുന്ന സിൻസലിയൻ അണ്ണുമുടി കൊളുത്തി സാക്ഷി ചെയ്തു. അങ്ങനെയാണ് ഈ പുതിയ സനദുണ്ടായത്. അതാണ് ഈ കൊളത്തിൽ വായിച്ചത്. ഇല്ലാത്തൊരു മുടിയുടെ പേരിൽ ഇല്ലാത്തൊരു സനദുണ്ടാക്കി. എന്നാൽ ഇത് നിരസിച്ചതോടെ മർക്കസ് ലൈബ്രറിയിൽ ജോലി ചെയ്യുന്ന അബ്ദുൾ മജീദ് വാഖഫി എന്നയാൾ കൃത്രിമ സനദുണ്ടാക്കിയതായും മുഹമ്മദ് സഖാഫി വെളിപ്പെടുത്തി. മാത്രമല്ല, ഇതിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് കാന്തപുരം വിഭാഗത്തിൽ നിന്ന് പിരിഞ്ഞ് ഇ കെ സുന്നി വിഭാഗത്തോടൊപ്പം ചേർന്നതായും മുഹമ്മദ് സഖാഫി പറഞ്ഞു. ഏതായാലും തിരുകേശ വിവാദത്തിനു പിന്നാലെ കാന്തപുരത്തിന് ആദ്യം ലഭിച്ച കേശത്തിന്റെ സനദ് കൃത്രിമമാണെന്ന വെളിപ്പെടുത്തലും ഇരു സുന്നി വിഭാഗങ്ങളും തമ്മിലുള്ള തർക്കം കൂടുതൽ രൂക്ഷമാക്കും. ഇന്ത്യ വിഷൻ, കോഴിക്കോട്. ഇത് വൻ അപരാധമായിരുന്നു. പുണ്യ തിരുമേനിയുടെ പുണ്യകേശം കൈമാറ്റം ചെയ്യപ്പെട്ട രേഖ കൃത്രിമമായി പടച്ചുണ്ടാക്കുന്നത് എങ്ങനെ നീതീകരിക്കാനാവും? സുന്നി നേതാക്കൾ വിശ്രമിച്ചില്ല, അന്വേഷണം തുടരുന്നു. കാന്തപുരത്തിന് കേശം നൽകിയതെന്ന് പറഞ്ഞ മുംബൈക്കാരനെ കേന്ദ്രീകരിച്ചു. ഒടുവിൽ ജാലിയവാലയെ കണ്ടെത്തി. 7 മുടി സാധനം ഇഷ്ടം പോലെ അവിടെ അവൈലബിൾ ആ. ആർക്ക് ചെന്നാലും പുത്തമ്പള്ളിക്ക് മുസാഫിനെ അപേക്ഷ കൊടുക്കുന്നുണ്ട് ചില മഹല്ലാര്. ഇലക്ട്രിപ്പേഡ് മാത്രമാണ് 10 മുസാഫി 25 മുസാഫി സാധനം റെഡി. കാരണം അത് വേറെ പാത്രത്തിന്റെ കഷ്ടം ഇങ്ങനെ ഇഷ്ടം പോലെ എടുത്തു തരാൻ. ഈ തരത്തിലാണ് അവിടെ ഉള്ള മുടിയുടെ ലഭ്യത. ഈ രീതിയിൽ ഈ വസ്തുത അംഗീകരിക്കാൻ കാന്തപുരവും നിർബന്ധിതനായി. ലഭിച്ച ഷഹർമുബാറക്ക് എവിടെ നിന്നാണോ എനിക്ക് കിട്ടിയത് അവിടെ പോയിട്ട് വെറും വാങ്ങി. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിക്കായതിനാലാണ് കിട്ടിയതെന്നും കാശുമുടക്കുന്ന എല്ലാവർക്കും അങ്ങനെ ലഭിക്കില്ലെന്നുമായിരുന്നു കാന്തപുരം പറഞ്ഞത്. ആ താപനത്തിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്ത്, ആ താപനത്തിന്റെ കുട്ടികളെ ഫോട്ടോ കാണിച്ചു കൊടുത്ത്, എന്നിട്ട് ഇങ്ങനെ തൊട്ട് കാണിച്ചു കൊടുത്തിട്ട് ഇവിടെ ഇതിന്റെ മുകളിൽ ഞങ്ങളൊരു കുപ്പയുണ്ടാക്കും. ഗ്ലാസ് വെച്ചിട്ട് നല്ല കുപ്പയുണ്ടാക്കി അതിൽ ഞങ്ങൾ സൂക്ഷിക്കും. നിങ്ങളെ പേര് അവിടെ എഴുതും. എന്നിട്ട് ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് ദുആ കിട്ടും.
അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്കും റസൂലുള്ളാഹിന്റെ ശഹദ മുബാറക്ക് തരണമെന്ന് കേണപേക്ഷിച്ചപ്പോൾ എനിക്ക് തന്ന ആൾ അവർക്കും കൊടുത്തു. ഇത് ശുദ്ധ കളവാണ്. മുംബൈ വാലയുടെ ഫയൽ സുന്നി നേതാക്കൾക്ക് തുറന്നു കൊടുത്തപ്പോൾ ഈ രഹസ്യം ചുരുളഴിഞ്ഞു. ഖസ്റജിക്ക് കിട്ടിയതും മുംബൈയിൽ നിന്ന്. അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, യാസാറിനെ കുറിച്ച് തിരുശേഷിപ്പുകളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ലോകത്തെ പല രാജ്യത്തിനും കൂടെ മുടികൾ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ലോകത്തെ പല രാജ്യത്ത് നമ്മൾ വിചാരിച്ചു അത്രമാത്രം കൊണ്ടുപോയിട്ടുണ്ടാവോ? അപ്പൊ ലെബനാനിൽ നിന്നുള്ള അപേക്ഷ കാണുന്നുണ്ട്, ഒക്കെ നമ്മൾ പരിശോധിച്ചു. ഫയല് മുമ്പർക്ക് വിരോധത്തിലൊക്കെ കാണിച്ചു തന്നു വളരെ സന്തോഷത്തില്. അക്കൂട്ടത്തിലാണ് രണ്ടാമത്തെ അറബി ലോകത്ത് വേറെ എവിടെയും ആരെ കൊണ്ടുപോയത് ഫയല് പറഞ്ഞു. ആ കുട്ടി തെരഞ്ഞെടുത്ത് പോലെ മോനുണ്ട് തെരഞ്ഞെടുത്ത് പറഞ്ഞു, ഇതാ അബുദാബിന്ന് ഹസ്രജി പറഞ്ഞ ആൾ കൊണ്ടുപോയിട്ടുണ്ട്. അവിടെല്ലാം പിടുത്തം അബുദാബിന്ന് ഹസ്രജി പറഞ്ഞ ആൾ മുടി കൊണ്ടുപോയിട്ടുണ്ട്. അതിന്റെ കത്ത് എവിടെ ചോദിച്ചു? കുട്ടി കത്തെടുത്തല്ലോ. കത്ത് തെരഞ്ഞ് ഫയൽ എടുത്തു നോക്കുമ്പോ അഹമ്മദ് ഹസ്രജി സുന്ദരമായി അദ്ദേഹത്തിന്റെ അറ്റിൽ ടൈപ്പ് ചെയ്ത് അറബിയിൽ പേജ് കണക്കിന് എഴുതിയിട്ട് അദ്ദേഹം പറഞ്ഞ, ലോകത്തുള്ള പ്രവാചകരുടെ തിരുശേഷിപ്പുകൾ സംഘടിപ്പിക്കുന്ന യജ്ഞത്തിൽ ഞാൻ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ഖസാനത്തുൽ ഹസ്രജിയാണ് ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട്. അത് സൂക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. നിങ്ങൾക്ക് ധാരാളം സാധനങ്ങളുണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് താഴെ പറയുന്ന 7 സാധനങ്ങൾ എനിക്ക് തന്ന് എന്നെ നിങ്ങൾ ആദരിക്കണം, എന്നെ സ്നേഹിക്കണം, എനിക്ക് കൈമാറണം എന്ന് ആവശ്യപ്പെടുന്നു. 7 കാര്യങ്ങൾ ഇങ്ങനെ എണ്ണിയിട്ടുണ്ട്. ഒന്ന് നബിസ്വാസന മുടി, മറ്റൊന്ന് ഇമാമത്ത് ഹുസ്വാസന പിന്നെ തൊപ്പി, നബിസ്വാസന തലപ്പാവ്, ഇങ്ങനെ വരിവരിക്ക് 7 സാധനം, പ്രത്യേകിച്ച് അതും എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് കത്ത് കൊടുത്തിട്ടുണ്ട്. കത്ത് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം നിങ്ങളിത് കൊടുത്തു വെച്ചു, കൊടുത്തു. അപ്പൊ നമ്മൾ കത്തിന്റെ ഡേറ്റ് ഒന്ന് നോക്കി. കത്തിന്റെ ഡേറ്റ് നോക്കുമ്പോഴാണ് 20/5/2007 ഹസ്രജിന്റെ കത്ത്. 20/5/2007. എടാ കാന്തപുരം എന്നേ അവിടെ മുടി കൊണ്ടെന്ന് ഫസ്റ്റ് മുടി 2005. നമുക്ക് കാര്യം മനസ്സിലായി. കാരണം കാന്തപുരമാണ്, കാന്തപുരത്തിന്റെ എല്ലാ സൂത്രവും പഠിച്ചാൽ 10-25 കൊല്ലയിൽ നമ്മൾ ഈ മേഖലയിൽ. അപ്പൊ കാന്തപുരം അറിയാം. ഒന്നാമത്തെ മുടി പ്രശ്നമായപ്പോ ഇത് ഒറിജിനൽ അറബി മുടിയായി കൊണ്ടുവരാൻ വേണ്ടി ഇവിടുന്ന് കാന്തപുരം ആ മുടി ഇടനിലക്കാരനായി അങ്ങോട്ട് കടത്തിക്കൊണ്ടു പോകാൻ സംവിധാനം ചെയ്യുകയും അവിടെ നിന്ന് ബ്ലാക്ക് മണി വൈറ്റ് ആക്കൂലേ, വൈറ്റ് ആക്കിയിട്ട് സുന്ദരമായി റസൂലുള്ളാഹിന്റെ മുടിയായി ഇവിടെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുകയും ചെയ്തു. ഇതാ രണ്ടാം മുടിനെ കുറിച്ച് കൃത്യമായി നമുക്ക് മനസ്സിലായി. കാരണം 2005 ആദ്യം കിട്ടിയപ്പോ 2007 മറ്റേ ആപ്ലിക്കേഷൻ വരുന്നത്. അതൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോ നമ്മളിങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഇടയ്ക്കാണ് പറയണത്. പിന്നെ നിങ്ങളുടെ നാട്ടില് പിന്നെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് ഈ മുടി കൊണ്ടുപോയിട്ടുണ്ട് എന്ന് എന്താ കാര്യം പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, സനദ് നിങ്ങൾ മാത്രമല്ല പലരും എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങളെ അബൂബക്കർ മുസ്ലിയാർ ഇതിന്റെ സനദ് ചോദിച്ചിട്ട് എനിക്കൊരു കത്ത് കൊടുത്തയച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് കൊടുത്തില്ല, അദ്ദേഹം 500,000 rupees തരാമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ കൊടുത്തിട്ടില്ല. 500,000 അല്ല 20,000 തന്നാലും ഞാൻ സനദ് കൊടുക്കൂല. കാരണം അങ്ങനത്തെ സനദ് ഞങ്ങൾക്ക് സനദല്ല പ്രധാനം പറഞ്ഞു. സനദല്ല ഈ സനദല്ല ഇത് വിശ്വസിക്കുക എന്നുള്ള പ്രധാനം അദ്ദേഹം പറഞ്ഞു. ആ സംഭവം പറഞ്ഞപ്പോ വളരെ വ്യക്തം, ഞാൻ കത്തൊന്ന് നോക്കട്ടെ ആണ്. അവ കത്ത് ഒന്നാം നമ്പർ കാന്തപുരത്തിന്റെ ഒപ്പ്. അത് ഈ അഖിലേന്ത്യാ സുന്നി ജമിയത്തുലമന്റെ ലെറ്റർ പേഡിലെ കത്ത്, മർക്കസിന്റെ ലെറ്റർ പേഡിലാണ് മൂപ്പര് കാത്തുക്കണ്. അത് വേറെ ലെറ്റർ പേഡിൽ കത്ത് എഴുതി, കത്തിൽ കാശിന്റെ സംഖ്യ എഴുതിയിട്ടില്ല. അത് പറഞ്ഞു വിട്ടേക്ക, വലിയ വിദഗ്ധനാണല്ലോ മൂപ്പര്. ആ കത്തും കണ്ടു. മുടി നാടകത്തിന്റെ തിരശീല അനാവൃതമായി. ആരാണ് ഈ നാടകത്തിന്റെ പ്രായോജകർ? ആർക്കാണ് ഇതിന്റെ പ്രയോജനം? രേഖ തങ്ങളുടെ കൈവശമുണ്ടെന്നായിരുന്നു അവകാശവാദം. പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞു, അടിരേഖ അബുദാബിയിലെന്ന്. അതായത് ആദ്യം കിട്ടിയ 2 കേശം അതിന് പട്ടിക്കാട് ജാമ്യാനൂരിയയിൽ നിന്നും മർക്കസ് നിന്നൊക്കെ കൊടുക്കുന്നത് പോലത്തെ സനദും അതിന്റെ അപ്പുറത്തുള്ള സനദും, സനദ് 2 വിധമുണ്ട്. 2 സനദും ഉണ്ട്, 2 സനദും കിട്ടിയതുണ്ട്, സൂക്ഷിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കേശം ഹസ്രജ് കൊണ്ടുവന്ന് തന്നു. അദ്ദേഹം സ്റ്റേജിൽ വെച്ച് പട്ടിക്കാടെന്ന് കൊടുക്കുന്ന സനദ് പോലത്തെ സനദ് വായിച്ച് കേൾപ്പിച്ചു, എഴുതി ഒപ്പിട്ടു, ഉസ്താദിനെ കൊണ്ട് തിരിച്ചു ഒപ്പിടിച്ചു, എന്നിട്ട് സാക്ഷി മുഖേന കൈമാറി. അതും ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾക്ക് രേഖയാണ്. അപ്പൊ രണ്ടിനും ഞങ്ങളുടെ അടുത്ത് രേഖ ഉണ്ട്. ഇനി ആ രേഖയുടെ അപ്പുറത്തുള്ള അടിരേഖ, അതിന് അടിരേഖ എന്ന് പറയും, ഒരു ഡോക്യുമെന്റ്സിന് അടിരേഖ ഉണ്ടാവും. അടിരേഖ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, അദ്ദേഹം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ അടിരേഖ പോയിട്ട് അദ്ദേഹത്തോട് വാങ്ങാനും പരിശോധിക്കാനും അവർ തയ്യാറാകുന്നില്ല. അവർ പെട്ടെന്ന് തന്നെ ഇതിനെതിരായിട്ട് പ്രഖ്യാപിക്കുകയാണ് പഠിക്കാതെ. അതോടെയാണ് തെറ്റി. ഞങ്ങൾക്ക് ബാധ്യത എന്താണ് ബാധ്യത? അവർ വന്നാൽ കാണിച്ചു കൊടുക്കണം. ഓക്കെ. അല്ല, ഒന്നാമതായി അടിരേഖ ഞങ്ങളല്ല, അടിരേഖ ഞങ്ങൾക്ക് തന്നാൾ അവർ സ്വീകരിക്കട്ടെ. അല്ല, ഞങ്ങൾ പ്രസിദ്ധീകരിക്കൂല, ഞങ്ങൾ പറഞ്ഞില്ല. അഹമ്മദും ജാലിയവാല പുത്രനും ഇവിടെ വീണ്ടും വന്നു. എത്ര ഊക്കിലായിരുന്നു കാന്തപുരം ആ വാർത്ത പുറത്തുവിട്ടത്?
അടിരേഖയോ കൈമാറ്റരേഖയോ അദ്ദേഹം ഹാജരാക്കിയില്ല. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ കൈവശമുണ്ടെന്ന് പറയപ്പെടുന്ന തിരുകേശത്തിന് കൈമാറ്റ ശൃംഖലയില്ല. അത് മുൻഗാമികളായ മുസ്ലിങ്ങൾ കൈകാര്യം ചെയ്തു പോന്നതിന്റെ ചരിത്രപരമായ രേഖയും ഇല്ല. ഇത്തരം ഘട്ടങ്ങളിൽ തിരുശേഷിപ്പുകളുടെ സ്വീകാര്യത ഉറപ്പുവരുത്താൻ സ്വീകരിച്ചു വരുന്ന നടപടിക്രമങ്ങളുണ്ട്. പുണ്യകേശം അഗ്നിക്കിരയാവില്ല, അതിന് നിഴലുണ്ടാവില്ല, അതിൽ ഈച്ച, ഉറുമ്പ്, പേൻ മുതലായ കീടങ്ങൾ വന്നിരിക്കില്ല. ഇത് പുണ്യഭൂമേനിയുടെ പ്രത്യേകതയാണ്. കേശസൂക്ഷിപ്പുകാരും ഇക്കാര്യം അംഗീകരിച്ചതാണ്. എന്തെങ്കിലും ഒരു വ്യത്യാസമുണ്ടോ? ഇപ്പൊ നിങ്ങൾ പത്രസമ്മേളനം നടത്തി അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ പേരിൽ വരെ നുണപ്രചരണം നടത്തല്ലേ? നിങ്ങളുടെ പത്രത്തിൽ എഴുതി, സ്വന്തം പത്രത്തിൽ എഴുതി, തെളിവുകൾ എത്ര വേണമെങ്കിലും നമുക്ക് ഹാജരാക്കാൻ പറ്റും. സുന്നി വോയിസ് എഴുതി, നിങ്ങളുടെ പൂങ്കാവനം പത്രം എഴുതി, അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ ശഹറെ മുബാറക്, അത് ഉണ്ടായിരുന്ന ആളുകളുടെ കയ്യിൽ അത് കത്തിക്കപ്പെട്ട സംഭവത്തെ കുറിച്ച് നിങ്ങൾ എഴുതിയ രേഖ നമ്മുടെ കൈവശമുണ്ട്. ഷഹറെ മുബാറക് കത്തിക്കാം, കത്തിച്ചാൽ അത് കത്തുകയില്ല എന്ന് വളരെ വ്യക്തമായി തെളിയിക്കുന്ന നിങ്ങൾ എഴുതിയ രേഖകൾ, ആ രേഖകൾ വളരെ വിശദമായി തെളിയിക്കുന്നുണ്ട്. ഇപ്പൊ ഇപ്പോഴത്തെ പ്രസന്റ് ഇഷ്യൂ എന്നതുകൊണ്ട് മാത്രമാണ് ഞാനത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അവര് തന്നെ അവരുടെ പത്രത്തിൽ, അവരുടെ പത്രം ഫെബ്രുവരി മാസം 11 അവരെഴുതിയത് എന്താ, നല്ലൊരു സംഭവം എഴുതി. അവരാ സംഭവം ഇങ്ങനെ വിശദീകരിച്ചെഴുതുന്നു. ഹസ്രത്ത് ഇബ്നുൽ അദീം റളിയല്ലാഹു തഅലക്ക് വിവരിക്കുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ കേശവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം. ഇബ്നു അബീ ത്വാഹിറുൽ അലവി റളിയല്ലാഹു തഅലക്ക്, ആ മഹാന്റെ കയ്യിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ പുണ്യകേശം ഉണ്ടായിരുന്നു 14 എണ്ണം. ഇവരെഴുതുകൾ രേഖകൾ സഹിതമാണ് ഞാൻ പറയുന്നത്, നിഷേധിക്കാൻ നിങ്ങൾക്ക് പറ്റൂല. കേന്ദ്രത്തിന്റെ സമീപമാണല്ലോ, ശ്രദ്ധിക്കാൻ ചുമതലപ്പെടുത്തേണ്ട ആളുകൾ ഉണ്ടാവുമല്ലോ. എഴുതട്ടെ, പഠിക്കട്ടെ, പോയി ചോദിക്കട്ടെ, എന്നിട്ട് മറുപടി കൊണ്ടുവാ. ഞങ്ങൾ ആധികാരികമായി തന്നെ പറയുന്നത്, ഇബ്നു അബീ ത്വാഹിറുൽ അലവി എന്ന് പറയുന്ന മഹാൻ 14 കേശങ്ങൾ ഹലബ് പ്രദേശം ഭരിച്ചിരുന്ന അമീർ, ആ അമീർ അലവികളെ അഥവാ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ കുടുംബക്കാരെ സ്നേഹിക്കുന്ന മഹാനാണെന്ന് കരുതി അദ്ദേഹത്തിന് ഈ 14 കേശങ്ങൾ സമ്മാനിച്ചു. കേശം അദ്ദേഹം വാങ്ങി സൂക്ഷിച്ചു. പിന്നീട് ആരോ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു, അത് തിരുകേശമല്ല, അഷ്റഫുൽ ഖൽഖിന്റെ കേശമല്ല. തെറ്റിദ്ധരിപ്പിച്ചപ്പോഴോ ബഹാനവരുകൾ പിന്നീട് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ, അബൂ താഹിറുൽ ഹലവിയെ കണ്ടപ്പോൾ അദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല, മൈൻഡ് ചെയ്തില്ല. എന്താണ് അതിന്റെ കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം തുറന്നു പറഞ്ഞു, ഭരണാധികാരി, നിങ്ങൾ എനിക്ക് തന്ന കേശം തിരുനബിയുടേതല്ല, നിങ്ങൾ എന്നെ പറ്റിച്ചിരിക്കുകയാണ്, വഞ്ചിച്ചിരിക്കുകയാണ്, അതിനുള്ള പ്രതിഷേധമാണ് ഞാൻ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. ഒക്കെ ഈ എഴുതിയ ലേഖനത്തിലുണ്ട്, അവർ തന്നെ എഴുതി വെച്ചതാ, ചരിത്രമാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ ആ വിദ്വേഷത്തിന്റെ കാരണം കേട്ടപ്പോൾ വളരെ മനസ്സ് വേദനിച്ചു. വേദനിച്ചപ്പോൾ അമീറിനോട് ബഹുമാനപ്പെട്ടവർ ആ കേശം ഹാജരാക്കാൻ പറഞ്ഞു. ആ കേശം അമീർ ഹാജരാക്കി. ഹാജരാക്കിയപ്പോഴോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണ് ഈ മുടിയെങ്കിലും തെളിയിക്കാൻ കഴിയും. അങ്ങനെ ആ മുടി കൊണ്ടുവന്നിട്ട് ബഹുമാനപ്പെട്ടവർ അവിടെ വെച്ചുകൊണ്ട് ആ മുടി അഗ്നിക്കിരയാക്കി തീ കൊടുത്തു. അഗ്നിക്കിരയാക്കിയപ്പോൾ ആ മുടി കത്തിയില്ല എന്ന് മാത്രമല്ല, ആ മുടി കൂടുതൽ തിളക്കത്തോടെ നിന്നു. വളരെ വ്യക്തമായി നിങ്ങളുടെ പത്രം 2011 February 11 പുറത്തിറക്കിയ നിങ്ങളുടെ ഒരു മാസിക വളരെ വിശദമായി എഴുതി. ഒന്ന്, നിങ്ങളുടെ സുന്നി വോയിസ് അതിനേക്കാൾ മനോഹരമായി എഴുതി. 2000 May സുന്നി വോയിസ് എന്താ എഴുതിയത്? ഹസ്രത്ത് ബാൽ മസ്ജിദിലെ ആ മുടിയെ കുറിച്ചുള്ള ചരിത്രം, അത് ഇന്ത്യയിലേക്ക് വന്ന കഥകൾ ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ട് ആ പുണ്യകേശം ഈ രാജ്യത്തേക്ക് കടന്നു വന്നതിന്റെ ചരിത്രം വളരെ വ്യക്തമായി ഉദ്ധരിച്ചു. ദൈർഘ്യം ഭയപ്പെട്ടുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. ചുരുക്കത്തിൽ, ആ കേശം കൈവശം വെച്ച വ്യക്തിയിൽ നിന്നും അത് പിടിച്ച് അത് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ, അത് തിരികേശമാണോ എന്ന് പഠിക്കാൻ അന്നത്തെ ചക്രവർത്തി ഉത്തരവിട്ടു. ഔറംഗസീബ് ചക്രവർത്തി, ചക്രവർത്തി ഉത്തരവിട്ടപ്പോൾ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ അത് കൊണ്ടുവന്നു. അത് കൊണ്ടുവന്നപ്പോൾ ചക്രവർത്തി 3 പ്രവർത്തനം ചെയ്തു. ഒന്നാമതായി അതിന് നിഴലുണ്ടോ എന്ന് പരിശോധിച്ചു. നിഴലുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി പ്രത്യേകം നിഴലിന്റെ ഭാഗത്ത് വെച്ചു, നിഴലില്ല, ബോധ്യപ്പെട്ടു. രണ്ടാമതായി അതിന് അഗ്നിക്കിരയാക്കി. അഗ്നിക്കിരയാക്കിയപ്പോൾ അത് കത്തിയില്ല. അതുപോലെ തന്നെ മൂന്നാമത് അതിന്മേൽ മധുരം പുരട്ടി. മധുരം പുരട്ടിയിട്ട് വെച്ചു നോക്കി, ഒരു ഉറുമ്പോ ഒരു ഈച്ചയോ അതിലേക്ക് അടുക്കുന്നില്ല. കാരണം അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചക ദേഹത്ത് ഒരിക്കലും ഈച്ചയോ ഉറുമ്പോ ഇരിക്കില്ല, ഹദീസിലുണ്ട്.
അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ ഖുസൂസിയത്ത് പറഞ്ഞ സ്ഥലത്തുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടെണ്ണമായി ഇവരുടെ കേന്ദ്രത്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ച പുസ്തകമുണ്ട്, തിരുകേശത്തിന്റെ മഹത്വവും അതിന്റെ വർത്തമാനവും. അതിലൊരു സംഭവം പറയുന്നു, മദീനയിലെ അമീറായിരുന്ന സയ്യിദ് ഹസൻ മലീഹ് ഡമസ്കസിലെ ഭരണാധികാരിയായിരുന്ന ബഖ്ജൂറിനെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന് ഏതാനും മുടികൾ കൊടുത്തു. അവിടെയും ഇതുപോലെ സംശയമുണ്ടായി. സംശയമുണ്ടായപ്പോൾ ആ മുടി അഗ്നിക്കരയാക്കാൻ ഉത്തരവിട്ടു. ബഹുമാനപ്പെട്ട നമ്മുടെ ജാഥാ നായകൻ, ബഹുമാനപ്പെട്ട കൂട്ടമല വാപ്പുസ്ലാർ അടക്കമുള്ള നമ്മുടെ പണ്ഡിത നേതാക്കൾ നമ്മുടെ വീതിയിലേക്ക് കടന്നു വരുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, ഈ കാര്യം പൂർത്തീകരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ ഇവര് തന്നെ പ്രസിദ്ധീകരിച്ച ഈ മൂന്ന് രേഖകൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ കേശമാണോ അല്ലയോ എന്ന തർക്കം വന്നപ്പോൾ അഗ്നിക്കിരയാക്കി വളരെ മനോഹരമായി തെളിയിച്ചു കൊടുത്ത സംഭവം. ഇത് നിങ്ങൾ എഴുതി, നിങ്ങൾ സമൂഹത്തോട് പറഞ്ഞു. ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ സംശയമുണ്ടാകുമ്പോൾ അത് തീർക്കാനാണ് അഗ്നിക്കിരയാക്കല്. എന്തേ ഇപ്പൊ നിങ്ങൾ അഗ്നിക്കിരയാക്കാൻ മുന്നോട്ട് വരുന്നില്ല? ഇപ്പൊ പറഞ്ഞ് തർക്കിക്കാൻ ഞാനില്ല, കത്തിക്കാൻ ഞാനില്ല, കത്തിക്കാൻ മതം അനുവദിക്കുന്നില്ല. മതമല്ല അനുവദിക്കാത്തത്, നിങ്ങളെ പേടിയാണ് അനുവദിക്കാത്തത്. കത്തിച്ച കത്തും അതാ കാരണം. നിങ്ങളെ തീയിലിട്, നിങ്ങളെ കയ്യിലുള്ള മുടി തീയിലിട്ട് അത് കത്തുകയില്ല എന്ന് നിങ്ങൾ തെളിയിക്കുന്നുവെങ്കിൽ നിങ്ങളെ ജാഥ പിരിച്ചുവിട്ട് നിങ്ങളെ കൂടെ വരാൻ കൂട്ടരെ. കള്ളപ്രചരണം നടത്തിയിട്ട് സമൂഹത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിനെ മോശമായി ചിത്രീകരിക്കുക, എന്ത് സുന്നത്തെ മാറ്റം നിങ്ങളുടെ കയ്യിലുള്ളത്? അതിന്റെ സനദ് എഴുതി. എന്നിട്ടും കാന്തപുരം പറയുന്നു അത് മുസ്ലിം പാരമ്പര്യമല്ലെന്ന്. കത്തിച്ചാൽ കത്തുകയില്ലെന്നത് തീർച്ച, പക്ഷേ അത് കത്തിച്ചു നോക്കാൻ പാടില്ലെന്നാണ് ഞങ്ങൾ മതത്തിൽ വിശ്വസിച്ചിട്ടുള്ളത്. കത്തിച്ചു നോക്കാൻ ഒരിക്കലും പാടില്ല. അങ്ങനെ കത്തിച്ചു നോക്കി പരിശോധിക്കണമെന്ന് ഇസ്ലാം കൽപ്പിച്ചിട്ടുമില്ല. പ്രവാചകന്റെ കാലത്തും അതിന് ശേഷവും അത് കത്തിച്ചു നോക്കി. ഇദ്ദേഹത്തിൽ നിന്ന് ഉസ്താദ് ഹമീദ് ഫൈസി വാങ്ങിയ മുടികൾ പ്രമാണങ്ങളിൽ പറഞ്ഞ എല്ലാ പരിശോധനകൾക്കും വിധേയമാക്കി പൊതുജനങ്ങൾക്ക് എക്സിബിഷൻ നടത്തി ബോധ്യപ്പെടുത്തി. വ്യാജമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് സാക്ഷ്യപ്പെടുത്തി പോലീസിന് കൈമാറി. ഇത് കൈമാറുമെന്ന് ജനുവരി 31 പ്രഖ്യാപിച്ചതായിരുന്നു. ഈ വ്യാജ കേശത്തിന് വേണ്ടിയാണ് ഈ വ്യാജ തറക്കല്ലിടൽ കർമ്മം നടത്തിയത്. ജീവിതവും നിലനിൽപ്പും പ്രവർത്തനങ്ങളും എല്ലാം വ്യാജമായ ഒരു സംഘത്തിന്റെ വ്യാജനാടകം. നേതൃത്വം എന്തു ചെയ്താലും അതംഗീകരിക്കുന്ന അനുയായികൾ. 40 ആളുകൾ 40 കട്ടകൾ അടുക്കിവച്ച് പള്ളിയുടെ ചിത്രം തെളിയിച്ചു. തറക്കല്ലിടലും പള്ളി നിർമ്മിക്കലും പിന്നീട് അത് പൊളിച്ചു മാറ്റലും എല്ലാം പ്രതീകാത്മകം. അതും ഒരു സ്വപ്നനഗരിയിൽ. എല്ലാം പരിഹാസ്യമയം. പ്രവാചക തിരുമേനിയുടെ തിരുശേഷിപ്പുകൾക്ക് പ്രാധാന്യമുണ്ട്. അത് വിശുദ്ധ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടതാണ്. പ്രവാചകാനുചരർ പഠിപ്പിച്ചതാണ്. കേവല കച്ചവടത്തിന്റെ കമ്പോളവൽക്കരണത്തിന് ഈ സത്യം തച്ചുടക്കപ്പെടുന്നു. ഹജ്ജത്തുൽ വദായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുകേശം നീക്കം ചെയ്തപ്പോൾ അത് അനുയായികൾക്കിടയിൽ വിതരണം ചെയ്തത് അതിന് പ്രത്യേകത ഉള്ളതുകൊണ്ടാണ്. മുത്തുനബിയുടെ തിരുശേഷിപ്പിന്റെ പ്രാധാന്യത്തിലേക്കും വ്യാജന്മാർക്കെതിരെ ശക്തമായി നിലകൊള്ളേണ്ടതിന്റെ ആവശ്യകതയിലേക്കും വെളിച്ചം വീശുന്ന പണ്ഡിത കേസരികളുടെ പ്രസ്താവനകളിലേക്ക്. കബളിപ്പിക്കുന്ന രീതിയിലുള്ള വഞ്ചനാപരമായ പ്രവർത്തനവുമായി കൊണ്ടാണ് അവർ ഇറങ്ങി തിരിച്ചത്. അത് വെറും കച്ചവട കമ്പോള വൽക്കരണം മാത്രമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രവാചക തിരുകേശം കൈവശമുണ്ടെന്ന കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ അവകാശവാദത്തിനെതിരെയാണ് സമസ്ത ഉപാധ്യക്ഷൻ കൂടിയായ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ ഈ പ്രസ്താവന. തിരുകേശം സ്ഥാപിക്കുന്നതിന് പള്ളി നിർമ്മിക്കാൻ പിരിച്ച പണം തിരികെ നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പള്ളി നിർമ്മാണത്തിന് ഹൈദരലി ശിഹാബ് തങ്ങളും പണം നൽകിയെന്ന് നേരത്തെ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ വ്യക്തമാക്കിയിരുന്നു. ആരെയെങ്കിലും അങ്ങനെ വഞ്ചിച്ചുകൊണ്ട് കൂപ്പൺ അവരിൽ നിന്ന് വാങ്ങിക്കൊണ്ട് ആരെന്തെങ്കിലും പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പണം അവർ തിരിച്ചു കൊടുക്കണമെന്ന് സമസ്തങ്ങാനത്തിനെതിർത്തിട്ടില്ലെങ്കിൽ ഉള്ള ബാർബർ ഷാപ്പിലൊക്കെ സകലം മുടിയും തപ്പിപ്പോവും. ഇതാ തീരൂ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അല്ലെങ്കിൽ ഷെയറെ മുബാറക്ക്, ഷെയറും മുബാറക്ക് എന്ന് പറഞ്ഞിട്ട് ഷെയറെ എന്ന് പറയണം. എന്നാ പിന്നെ അതിന് സെനത് വേണ്ട. അങ്ങനെ വരെ എത്തിയ കാര്യം
എന്താ തൽക്കന്നേ 10-22 കൊല്ലം ഒന്നായിട്ട് ഇങ്ങനെ നുണ പറഞ്ഞാൽ പിന്നെ അത് തന്നെ ചേലാവും. അതിനെ സംബന്ധിച്ച് കൂടുതലായി സമയമെടുത്തുകൊണ്ട് തന്നെ ആ കാര്യത്തെ സംബന്ധിച്ച് സമസ്ത നിരീക്ഷിക്കുകയും വീക്ഷിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ അതിൻ്റെ ആളുകൾ ഇവിടെ ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കി വഞ്ചിക്കുന്ന അഥവാ ചൂഷണം ചെയ്യുന്ന പണം സമാഹരിക്കുന്ന വെറും ഒരു ഏർപ്പാട് മാത്രമായിട്ടാണ് അതിന് നടത്തുന്നത് എന്ന് ബഹുമാനപ്പെട്ട സമസ്തക്ക് ബോധ്യമായപ്പോഴാണ് സമസ്ത മുഷാവറ കൂടി അതിന്റെ അടിസ്ഥാനം തെളിയിക്കാൻ വേണ്ടി ആ വിഭാഗത്തോട് ആവശ്യപ്പെട്ടു. അതോടുകൂടെ തന്നെ ആത്മീയങ്ങളും ഒക്കെ സംശയം പറയുന്ന എതിരഭിപ്രായങ്ങളും പറയുന്നു. ഇത് സത്യമാർഗത്തിലല്ലാന്നും പറയുന്നു. ആ സ്ഥിതിക്ക് നമുക്കത് ബോധ്യപ്പെടാത്തത് ബോധ്യപ്പെടുത്താൻ മറ്റുള്ളവർക്ക് കഴിയാത്തതൊന്നും ഇങ്ങനെ സംശയം അത് ശരിയല്ല എന്നുള്ള പിന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള സംസാരങ്ങൾ നടക്കുന്നത് കൊണ്ടും ഒരിക്കലും തന്നെ നമുക്കതിനെ ഇത് അതാണെന്ന് പറയാനും ബോധ്യപ്പെടുത്താനും എപ്പോഴും അത് ആ നിരക്ക് തന്നെ ശരിയായ മാർഗത്തിന്റെ തെളിവുകൾ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ എപ്പോഴും അതിനെ ആദരിക്കാനും അതിന് തപ്പറൊക്കെ സ്വീകരിക്കാനും എല്ലാം നമ്മൾ തയ്യാറാണ്. സമസ്ത എപ്പോഴും തന്നെ പിന്നെ സത്യമായ മാർഗത്തിനെ നിലനിർത്തുകയും വഴിതെറ്റിപ്പോകുന്നതിന് ജനങ്ങളെപ്പോഴും നേർമാർഗത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്ന ദൗത്യാണ് സമസ്ത എപ്പോഴും ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും ആ ദൗത്യം അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. മഹാന്മാരായ ഞാൻ ആദരിക്കുന്ന മഹാന്മാരായ ഉസ്താദന്മാരും സമയസ്ഥയുടെ നേതാക്കളും അവർക്ക് ആ മൊഴിയിൽ അഭിപ്രായമില്ലാത്തതുകൊണ്ട് എനിക്ക് അഭിപ്രായമില്ല. പ്രിയ സഹോദരങ്ങളെ, പ്രവാചക തിരുമേനിയുടെ പേരിലുള്ള ഈ അതിക്രമം ചെറുത്തു തോൽപ്പിക്കേണ്ടതും സത്യം പൊതുജനത്തിന് ബോധ്യപ്പെടുത്തേണ്ടതും വിശ്വാസികളുടെ ബാധ്യതയാണ്. താങ്കൾക്കും അത് നിർബന്ധമത്രേ. നാഥൻ ഈ സമരരംഗത്ത് അടിയുറച്ചു നിന്ന് വ്യാജന്മാരെ തുരത്താൻ സഹായിക്കട്ടെ.